നമ്മുടെ നാട്ടിന്റെ ഉത്സവത്തിന് പ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന്. ഈ കളിയിൽ ഈ മരത്തിന്റെ മുകളിൽ കയറി ആ മഞ്ഞ വസ്ത്രം എടുക്കണം. ആദ്യം കേറുന്നില്ലേ, അയാളെ ഞാൻ കെട്ടാൻ പോകുന്നത്. അയ്യേ, അയാളെയാണോ നീ കെട്ടാൻ പോകുന്നേ? ഈ മരത്തിൽ വളരെ വേഗം ഏറുന്നവൻ ജീവിതത്തിൽ മുന്നേറുമല്ലോ. അയ്യേ, നീയൊക്കെ ഇങ്ങനെ ആയല്ലോ. എടാ കറുപ്പേ, എന്തെങ്കിലും കിട്ടിയോ? തന്റെ പ്രായം അറിയില്ലേ. ശരി, അതൊക്കെ പോട്ടെ. ഈ മരത്തിനും നമ്മുടെ ജീവിതത്തിനും ഒരു കഥയുണ്ട്. അതെന്താണെന്നറിയാമോ? എടോ, ഈ നാട്ടിലുള്ളവരെ കുറിച്ച് തനിക്കല്ലേ കൂടുതൽ അറിയാവുന്നത്. എടാ മൊട്ടത്തലെ, എന്താന്ന് വെച്ചാ കാര്യം പറ. അതൊക്കെ പോട്ടെ. ഈ മരത്തിൽ നിന്ന് എങ്ങനെ വഴുതി വഴുതി വീഴുന്നോ, അതുപോലെ തന്നെയാണ് ജീവിതത്തിലും. അതിൽ നിന്നൊക്കെ മുന്നേറി പോയിക്കൊണ്ടേയിരിക്കണം. നല്ല മൊട്ടത്തലയാ. വെയിലത്ത് വെച്ച ഓംപ്ലേറ്റ് അടിച്ചെടുക്കാം. പിന്നെ നിന്റെ തല അടിച്ചു പൊട്ടിച്ച് ഞാൻ ബ്രേക്ക് കൊടുത്ത് വെളിയിക്കളയും. ഇന്ന് എവിടെ നിന്നാ കെട്ടിയെടുത്തത്? നിനക്ക് വെച്ചിട്ടുണ്ടായി. ഡേയ്, ആ മഞ്ഞൾ വെള്ളം എടുത്ത് ഒഴിക്കാൻ പറ. നിങ്ങൾക്ക് വല്ല ചായ കുടിക്കണോ? ദേ അവിടെ കടയുണ്ട്. ഓ, എത്തിയല്ലോ. സ്നേഹമുള്ള ഗ്രാമത്തിലുള്ള പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള ഈ ഭയങ്കരമായ ഉത്സവത്തിന് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മുതലാളി നല്ല സ്റ്റൈലിൽ നടന്നു വരുന്നതൊക്കെ നോക്ക്. ഇദ്ദേഹത്തിന്റെ പേര് സ്വാമിനാഥൻ. പൂർവീകം ഈ ഗ്രാമമാണ്. കൊച്ചിയിൽ ഒരു ബാങ്ക് മാനേജറായി ജോലി ചെയ്യുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് മുഖ്യമായി പറയണമെങ്കിൽ ഇദ്ദേഹം പ്രേംനസീറിന്റെ ആരാധകനാണ്. ഭക്തനെന്നും വേണമെങ്കിൽ പറയാം. ഇത് സ്വാമിനാഥന്റെ അച്ഛനും അമ്മയും. സ്വാമിനാഥന് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അച്ഛനെ എതിർത്ത് സ്വാമിനാഥൻ എന്തെങ്കിലും പറഞ്ഞാൽ, ദാ ഞാനാണോ നിന്റെ അപ്പൻ, അതോ നീയാണോ എന്റെ അപ്പൻ എന്ന് പറഞ്ഞ് ആ സംസാരം അവിടെ നിർത്തും. ഇവര് സ്വാമിനാഥന്റെ ഭാര്യ. പേര് കലാരാണി. പേരുപോലെ തന്നെ നല്ല സ്വഭാവമാണ്. എപ്പോഴും പുഞ്ചിരിയോടുകൂടി ഉണ്ടാവും. ഇത് സ്വാമിനാഥന്റെ കൊച്ചുമകൾ. പേര് റാണി പത്മിനി. സ്വാമിനാഥന് ഒരു മകനുമുണ്ട്. പേര് പോലെ തന്നെയാ ആളും. ഡാ ഇന്ദ്രദേവ. നോക്കി നോക്കി, സക്സസ്. നാട്ടുകാരെ മുട്ടിന്മേൽ വെച്ച് അഭിഷേകിച്ച് ഞങ്ങളെ ധീരനിതാജയിച്ചോടാമൂവ് തലയിൽ ചൂടി വരിക എന്റെ കൂട്ടരെ തൽപാതീരം പോലെ മുന്നേ പാടാ. ദേവാനുഗ്രഹമുണ്ടല്ലോടാ നാട്ടുകാരും തുടിക്കമാണ്. നല്ല സമയം വന്നു വല്ലോ പൊടിപാറക്കട്ടെ നാല് ദിശയിൽ. ആടുപുലി 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 ആടുപുലിയാ ആടുപുലി 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 ആടുപുലിയാ. ¡Gracias!
കപ്പലോടും കലക്കാനാണ് ഇവിടെ ചായക്കടയും. മൈനറാണേൽ ചേർത്ത് കുളിക്കുന്നു ആനെ നീയും വിട്ടോ മോളെ. പരിചയക്കുറവ് കാണിക്കല്ലേ ചേട്ടാ ഈ മച്ചാനെ മറക്കരുത്. ചെങ്കരി കീർത്തിക്കുന്നവൾ ചന്ദമാനെ പറയാം അയ്യാ കണ്ണു തുറച്ചു നോക്കല്ലേടാ തെറ്റാണടാ. കള്ളിയങ്ങട നീലിയവൾ കയ്യിലുണ്ട് അരിവാള് പേരില്ലടാ ചക്കാനിന്റെ പരിപ്പ്. ആടുപുലി 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 ആടുപുലിയാ ആടുപുലി 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 ആടുപുലിയാ. പടികൊണ്ട് ചുറ്റുന്നത് ദേവന്മാരും എല്ലാരും എന്റെ കൂടടാ. അല്ല മോനെ പുത്ര നിൻ മനസ്സിൽ മുഴുവൻ വീരം ഞാൻ ചേട്ടല്ലോടാ. ആടുപുലി 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 ആടുപുലിയാ ആടുപുലി 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 ആടുപുലിയാ. നാട്ടുകാർ മുക്കിമേൽ വിരന്തച്ച് അതിശയിച്ച് ഞങ്ങളുടെ ധീരനിതാ ജയിച്ചല്ലോടാ. ചമന്ന് പൂവു തറയിൽ ചൂടി വരിക എന്റെ കൂട്ടരെ കൽപ്പാ തീരതം പോലെ മുന്നേ പാടാ. ദേവാനുഗ്രഹം ഉണ്ടല്ലോടാ നാട്ടുകാരും സുഭിക്ഷമാരെ. നല്ല സമയം വന്നുവല്ലോ കൊടിപാറക്കട്ടെ നാല് ദിശയിൽ. ആടുപുലി 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 ആടുപുലിയാ ആടുപുലി 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 ആടുപുലിയാ. ഒരുത്തനും പോലും എന്നെ ബഹുമാനിക്കുന്നില്ല. എന്താ മുത്തശ്ശ, എന്തോ ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നു. ആരും മുത്തശ്ശന്റെ വാക്ക് കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നല്ല കാര്യം നിങ്ങൾ പോയില്ലല്ലോ. നിങ്ങൾ പോയോന്ന് വിചാരിച്ച് പേടിച്ചാൽ വരികയായിരുന്നു. എന്താ കാര്യം? എന്റെ കുട്ടിക്ക് നിങ്ങൾ തന്നെ പേര് വെക്കണം, അതിനുവേണ്ടി വന്നത്. നീ കണ്ടോ നാട്ടുകാരൊക്കെ ബഹുമാനിക്കുന്നത്. അല്ല, ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നത്? നിന്റെ കുഞ്ഞു ഇവിടെ തന്നെയുണ്ട്. ഡാ കൊച്ചുമോനെ. എന്താടാ കളിയാക്കുന്നു? ഇല്ല മുതലാളി, ഇവൻ ജനിച്ചപ്പോഴേ പേര് വെക്കണം എന്ന് വിചാരിച്ചാ. ഞാൻ വരുമ്പോഴേക്ക് മുതലാളി ഉണ്ടാവില്ല. മുതലാളി ഉള്ളപ്പോ എനിക്കും വരാൻ സാധിക്കാറില്ല. അതുകൊണ്ട് ഇവൻ ഇത്രയും വലുതായി. പേര് വെക്കാത്തോണ്ട് ഇവനെ കൊച്ചുമോനെന്ന് വിളിക്കും. അതായത് അവൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ, മത്തം നട്ട കുഴിയിൽ ഒരിക്കലും കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ. ഏത് കുമ്പളം, ഏത് മത്തങ്ങ? മര്യാദക്ക് തെളിച്ചു പറയടാ. അറിയില്ല വലിയ മുതലാളി, തളന്ന കൈയിട്ടടിച്ചാലും നന്നായിട്ട് വേദനിക്കും. ഒന്നും പറയണ്ട, ഇങ്ങോട്ട് വാടാ. ചെവി കാണിച്ച് ഹരിദാസ് ഹരിദാസ് ഹരിദാസ്. ഒരു ഹരിദാസ് ഇതുകൊണ്ടാ പറയുന്നത്? കുഞ്ഞു പ്രായത്തിൽ തന്നെ പേരിടണോന്ന് ഇപ്പൊ മനസ്സിലായ? വാടാ, ഇനി മുതൽ നിന്റെ പേര് മോഹൻലാൽ എന്നാണ്. എടി സുഭദ്രെ, ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? വേഗം വാ, ദാ എത്തി അമ്മാവാ. ഒന്ന് വേഗം വാടി. എന്തിനാ മുത്തശ്ശനിങ്ങനെ ഒച്ച വെക്കുന്നേ? ഞങ്ങൾ വന്നല്ലോ. കൊള്ളാലോ. എന്താ താമസിച്ചു പോയോ? കുഞ്ഞിന് പേരിട്ടിട്ട് 10 വർഷമായി. കേറിയിരിയടി, അകത്തോട്ട് കേറിയിരിക്കാൻ. കേറാൻ പോകുക. വേഗം നാറു നടണം, അല്ലെങ്കിൽ മുറ്റിപ്പോകും. ബുദ്ധി കൊണ്ടാ മുതലാളിക്ക് ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുള്ളത്. വരുന്നില്ലേ? ഇപ്പൊ വരാന്ന് പറ. മുത്തശ്ശാ, അച്ഛന് വരാൻ പറ്റില്ല. നീ എടാ, നീ എന്നോട് എതിർത്ത് സംസാരിക്കുന്നു. അയ്യോ അച്ഛൻ, ഞാനല്ല അവൻ. ഞാനാണോ നിന്റെ അച്ഛൻ, അതോ നീയാണോ എന്റെ അച്ഛൻ? കാലം പോയൊരു പോക്കേ.
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്ക് എല്ലാവർക്കും എന്റെ അനുഗ്രഹങ്ങൾ. ഇന്ന് നെഹ്റുവിന്റെ പിറന്നാൾ ശിശുദിനമായി ആഘോഷിക്കുന്നു. നെഹ്റുവിനെ പോലെ തന്നെ എന്നെയും ഒരു കുട്ടിയായി കണ്ടതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കുഞ്ഞുങ്ങളെ പറ്റി ഒരു കവി ഇങ്ങനെ പറയുകയുണ്ടായി: അണ്ണാറ കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേ വാവാ, ഒരു പൂവാലി പശുവിന് പാൽത്താ. കുഞ്ഞുങ്ങളെ, നമ്മൾ വലുതാവും തോറും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് പള്ളിക്കൂടത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നല്ല പോലെ പഠിക്കുക. വിദ്യാഭ്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ സ്വത്ത്. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ദരിദ്രനായി തീരുന്നതാണ്. എല്ലാവർക്കും നന്മ വരുത്തട്ടെ. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. മന്ത്രി വിജയരാഘവൻ, മന്ത്രി വിജയരാഘവൻ, വിജയരാഘവൻ, മന്ത്രി വിജയരാഘവൻ ഒഴിഞ്ഞു പോകണം, മന്ത്രി വിജയരാഘവൻ ഒഴിഞ്ഞു പോകണം, മന്ത്രി വിജയരാഘവൻ ഒഴിഞ്ഞു പോകണം. കൈനീട്ടുന്നത് വോട്ട് ചെയ്തവർ ദേഷ്യപ്പെടുന്നു. മറുപടി കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അല്ല അനിയ, നിന്റെ പേരെന്താ? സോമൻ നായർ. സഹോദര, നീ എന്നോട് ഒഴിഞ്ഞു മാറണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവുമില്ല. പക്ഷേ കാരണം എന്താന്ന് പറ സാർ, ഞാൻ തമ്മന ജംഗ്ഷനിലാണ് താമസിക്കുന്നത്. അവിടെ കറണ്ടേ ഇല്ല സാർ. ഓ, ട്രാൻസ്ഫോർമർ എടുത്തോണ്ട് പോയിട്ട് 10 ദിവസമായി സാർ. കുട്ടികൾക്കൊക്കെ പബ്ലിക് എക്സാം നടക്കുകയാണ് സാർ. പഠിക്കേണ്ട സമയമാണ് സാർ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് രാത്രി കഴിക്കുന്ന ഭക്ഷണം വൈകുന്നേരം 5 മണിക്കേ കഴിക്കും സാർ. എല്ലാ അധികാരികൾക്കും പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു സാർ. ഒരു പ്രയോജനവുമില്ല. അതെ, നീ വല്ലവരുടെ അടുത്തും കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്താ പ്രയോജനം? എന്റെ അടുത്തതാ സാർ. നിങ്ങളുടെ ഓഫീസിൽ വന്ന് പിഴയുടെ കയ്യിൽ നേരത്തെ കൊടുത്തതാണ് സാർ. എടോ, മറന്നുപോയി. ഇതിനൊന്നും ഒരു കുറവില്ല അല്ലേ? നീ ചെയ്ത തെറ്റ് കാരണം ഞാനാ ഇപ്പൊ നാണക്കേട് കൊണ്ട് തല കുടിക്കേണ്ടി വന്നത്. ഇന്ന് എന്ത് ചെയ്താലും വേണ്ടില്ല. ഇന്ന് വൈകുന്നേരത്തേക്ക് മുമ്പേ അവരുടെ കോളനിയിൽ കരണ്ട് വന്നിരിക്കണം സാർ. കണ്ടല്ലോ, ചോദ്യം ചോദിച്ചാലേ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടൂ. ഇതുപോലത്തെ ആളുകളുടെ ഫോട്ടോ എടുക്കും നിങ്ങൾ? എത്ര കാലം എന്ന് വെച്ചാൽ സിനിമാക്കാരുടെയും എന്നെ പോലുള്ള രാഷ്ട്രീയക്കാരുടെയും ഫോട്ടോ എടുക്കുക നിങ്ങള്? അനിയ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാം. എന്ത് പറയുന്നു? എടുക്ക. അയ്യോ സാറേ, എന്തു പറ്റി അനിയ? നീ എങ്ങനെ ഇവിടെ വന്നത്? നിന്റെ ഏരിയയിൽ ഞാൻ അപ്പൊ തന്നെ കറണ്ട് കൊടുക്കാൻ പറഞ്ഞാണല്ലോ. ഓ, ഇവരാണോ നിനക്ക് കറണ്ട് തന്നത്? വേറൊന്നും കൊണ്ടല്ല, ഇവരെന്റെ ഫാൻസാ. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സിനിമാക്കാർക്ക് മാത്രമേ ഫാൻസ് ഉണ്ടാവോ? എനിക്കുണ്ടായിക്കൂടെ? ഉണ്ടാവല്ലേ? ബുദ്ധിയില്ലാത്ത കഴുതകള്, പറയുന്നതൊക്കെ തെറ്റായിട്ടേ ഇമാരി ചെയ്യൂ. അതായത്, ഞാൻ നിന്റെ തോളിൽ കൈവച്ചില്ലേ, അതുകൊണ്ടാ നിന്നെ കൊണ്ട് തല്ലിച്ചതച്ചത്. നിന്റെ കയ്യെങ്ങാനും പിടിച്ചു കുലുക്കിയിരുന്നെങ്കിൽ കയ്യ് വെട്ടിക്കളഞ്ഞനെ. നിന്നെ ഞാനെങ്ങും കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ആളെ തന്നെ തീർത്തേനെ. അയ്യോ സാറേ, എണീക്ക്. ഇല്ലല്ലല്ല, നിന്നെ ഒന്നും ഞാൻ കെട്ടിപ്പിടിക്കില്ല. എന്തിനാടോ നെഗറ്റീവായി ചിന്തിക്കുന്നത്? ഒഴിഞ്ഞു പോ എന്നൊക്കെ പോസിറ്റീവായി ചിന്തിക്ക്. അതാണ് നിനക്കും നല്ലത്, എനിക്കും നല്ലത്. വിജയിക്കട്ടെ മന്ത്രി, വിജയിക്കട്ടെ നേതാവ്, വിജയിക്കട്ടെ. ഇപ്പോഴാണ് യഥാർത്ഥ ബുദ്ധിമാനായത്. ഇതുപോലെ പറഞ്ഞുകൊണ്ട് തന്നെ നീ പൊക്കോ. നേതാവ് വിജയിക്കട്ടെ. അല്ലാനിയ, ഈ പരിക്കു പറ്റിയത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാ? റോഡിൽ കൂടെ നടന്നോണ്ടിരുന്നപ്പോ ഒരു വണ്ടി വന്ന് ഇടിച്ചാന്ന് പറഞ്ഞോളെ സാറേ. ഇപ്പോഴാടോ നീ ശരിക്കൊരു ബുദ്ധിമാനായി തീർന്നത്. മിനിസ്റ്റർ വിജയിക്കട്ടെ, മന്ത്രി വിജയിക്കട്ടെ, മിനിസ്റ്റർ വിജയിക്കട്ടെ, മന്ത്രി വിജയിക്കട്ടെ, മിനിസ്റ്റർ വിജയിക്കട്ടെ, മന്ത്രി വിജയിക്കട്ടെ. ഇതാണ് പോസിറ്റീവ് തിങ്കിങ്. ദേ വരുന്നു. അഞ്ജലി, എഴുന്നേറ്റ് റെഡിയാക്കിയേ, സമയമാവുന്നു. എന്താ ഇത്ര ധൃതി? റൗഡുകളെ പോലെ വിസിലടിച്ചോണ്ടിരിക്കുന്നു. ഇതുവരെ എഴുന്നേറ്റ് വന്നില്ല, നോക്കിക്കേ. ശോ, ഏ അഞ്ജലി, ഇതുവരെ എഴുന്നേറ്റില്ലേ നീ? സമയമാവുന്നു പറഞ്ഞില്ലേ? ഇവളിത് എവിടെ പോയി? ഹ
ഉറങ്ങിക്കിടന്നിരുന്ന മോളെ കാണാനല്ലെന്ന് ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് സ്കൂളിലേക്ക് പോവാ. പെൺകുട്ടിയായിരുന്നെങ്കിൽ ടെൻഷൻ അടിക്കണം, ഞാൻ പ്രസവിച്ചത് റൗഡിയല്ലേ. എന്തുകൊണ്ട് പറയില്ല, ഒരു നല്ല ടീച്ചറാണ്, നല്ല അമ്മയാണ്, പക്ഷേ എന്റെ അച്ഛന്റെ നല്ലൊരു ഭാര്യയായിട്ടില്ല. എന്താടി, ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അമ്പലത്തിൽ പോയി തൊഴാമായിരുന്നില്ലേ? എന്റെ ഭർത്താവാണ് എന്റെ ദൈവം, പിന്നെ ഞാൻ അമ്പലത്തിൽ പോകുന്ന എന്തിനാ? പിന്നെ ഹോട്ട് പാക്കിൽ ടിഫിൻ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്ക്. കോളേജിലേക്കുള്ള വേറെ പാക്ക് ചെയ്തിട്ടുണ്ട്. എക്സാം ഫീസ് ഇന്ന സൂക്ഷിച്ചു പോണേ, ഞാൻ പോയിട്ട് വരാം. എടി വേഗം ഇറങ്ങിക്കോണം, കോളേജിലോട്ട് ലേറ്റ് ആയിട്ട് എന്നിട്ട് ഫൈൻ കെട്ടാൻ പണം ചോദിച്ചാലുണ്ടല്ലോ, നല്ല അടി തരും ഞാൻ. ടീച്ചർ തന്നെ ദിവസം നിന്നെ കൊണ്ട് വല്ലാത്ത ശല്യ. ഇന്നലെ തന്നെ ഈ ഹോംവർക്ക് ചെയ്ത് വെക്കാരുന്നില്ലേ? ഇന്നലെ മുഴുവൻ ടിവി നോക്കിയിരുന്നിട്ട് പോകുന്ന സമയമപ്പോ ഹോംവർക്ക് ചെയ്യാനിരിക്കുന്നു. എങ്ങോട്ട് നോക്കുമോളെ, ഒന്നെങ്കിൽ നീ അവൾക്ക് ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ നീ അവളെ വഴക്ക് പറയുക. വഴക്ക് പറഞ്ഞുകൊണ്ട് തിന്നാൻ കൊടുക്കരുത്. എന്താടാ പൈസ തന്നു വെച്ചത് പോലെ നീ ചോദിക്കണ? തന്നാ മാത്രം ചോദിക്കാവൂ, അപ്പൊ അങ്ങോട്ട് തരാണ്ട് ചോദിക്കാൻ പാടില്ല. ഓ രാവിലെ തന്നെ തുടങ്ങല്ലേ. അല്ല അപ്പൊ എന്തിനാ നിനക്ക് രാവിലെ തന്നെ 1000 രൂപ? എന്തിനാന്ന് പറഞ്ഞാലേ തരുള്ളോ? എടേ അതിൽ ആകെ 1000 രൂപയേ ഉള്ളൂ. അത് കുഴപ്പമില്ലെന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. Nowadays you're hiding something from me. Your grandfather is supporting you also. I will see you both one day. Just take it from me. എന്താ പറയുന്നേ? ഒന്നുമില്ല മുത്തശ്ശ, നമുക്ക് രണ്ടുപേർക്കും എന്തോ സമ്മാനം ഉണ്ടെന്ന്. അത് ഇന്ന് തരില്ല, ഇനിയൊരു ദിവസം തരാന്ന്. സാമർഥ്യം കൂടുന്നുണ്ട്, അതുകൊണ്ടാ വൈ ഇങ്ങനെ പറയുന്നേ. എന്തിനാടേ എന്താച്ച? നിന്റെ വണ്ടി ചാവ് എന്ത്? അച്ഛന്റെ വണ്ടിക്ക് എന്ത് പറ്റി? എന്റെ വണ്ടി സർവീസിന് കൊടുത്തിരിക്കുക, വൈകിട്ട് വന്ന് വിളിച്ചോളം പറഞ്ഞിട്ടുണ്ട്. നിന്റെ വണ്ടിയിൽ ഞാൻ റാണിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് ഓഫീസിൽ പോകും, നീ അവിടെ വന്ന് വാങ്ങിക്കോ. വെറുതെ ഇരിക്കച്ച, അച്ഛന് വണ്ടി വന്ന് ഞാൻ പിന്നെ എങ്ങനെ പോവാ? നീ എന്താ എതിർത്ത് സംസാരിക്കുന്നത്? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എന്തിനാ ഇത്രയധികം ദേഷ്യം? ദേഷ്യം വന്നാൽ അത് ആരോഗ്യത്തെ ബാധിക്കും. അത് മാത്രമല്ല, അച്ഛന് നന്നായിട്ട് ദേഷ്യപ്പെടാൻ പോലും അറിയില്ല. അച്ഛൻ ദേഷ്യപ്പെടുന്ന കണ്ട എനിക്ക് തമാശ പറയാനായിട്ട് തോന്നുന്നേ. നീ എന്റെ അച്ഛനെങ്ങനെ പറ്റിച്ചുകൊണ്ട് തന്നെ ഇരുന്നോ? ആ അതൊക്കെ പോട്ടെ, എന്നോട് അച്ഛന് ദേഷ്യം ഉണ്ടോ? നിന്നോട് എനിക്ക് എങ്ങനെ ദേഷ്യം വരും? നീ എന്റെ തന്തയല്ലടാ. അപ്പൊ മുത്തശ്ശനോ? ഒന്ന് പോടാ. സിഗ്നൽ കിട്ടി കഴിഞ്ഞു, നീ പോയിക്കോ. അയ്യോ ഫ്രിഡ്ജിൽ വെച്ച പോലെ ഫ്രഷ് ആയി നിൽക്കുന്നുണ്ടല്ലോ. ഹലോ, എന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ സിം കാർഡ് ഉണ്ടോ? ഉണ്ട്, പക്ഷേ നെറ്റ്വർക്ക് പൂജപുര ചെയ്യില്ല. അതെന്താ അങ്ങോട്ട് പോയത്? രണ്ടുപേരെ കൊന്നിട്ട് പോയതാ. നീ ആരെ കുറിച്ചാ പറയുന്നത്? ഞാൻ എന്റെ ലവറിനെ പറ്റിയാ പറഞ്ഞത്. കണ്ടു കഴിഞ്ഞാൽ വലിയ തമ്പുരാട്ടിയാന്ന് വിചാരം, പക്ഷെ അടുത്ത് അറിഞ്ഞപ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിഞ്ഞത്. ശരി, ഞാൻ വേറെ സിം കാർഡ് എടുത്തോളാം. ഏയ് അനിയ, എന്താ അടിയിൽ ചെയ്യുന്നത്? എന്താ സാർ, ഫെയിലിയർ ആണോ? നീ പറയുന്നത് കേട്ട, ബോൾ ആയതൊക്കെ നോ ബോൾ പോലെയാണല്ലോ പറയുന്നത്. അതെ സാർ, ഫ്രീ ഹിറ്റ്സിലാ. ഓ ഫ്രീ ഹിറ്റിലെ ഡെക്കാ? ഈ നമ്പർ ടൈപ്പ് ചെയ്യാൻ ഫാൻസി നമ്പർ പോലെ തന്നെ ഉണ്ടല്ലോ. എന്താ അനിയ, ഇത് എടുത്താലോ? എടുത്തോളൂ സാർ, എടുക്കാൻ തന്നെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ നമ്പർ തന്നെ എടുത്തു കളയാം, പക്ഷേ ഒരു കൈ വെച്ചതിന് ശേഷമേ കാശ് തരുള്ളൂ. ഓക്കെ സാർ. അല്ലല്ല, ഫോൺ ചെയ്യുന്ന കാര്യം പറഞ്ഞേ. എടാ ഞാൻ പഴയതുപോലെ തന്നെ ലിഫ്റ്റ് ചോദിച്ചു എന്നാണോ? നീ നേരെ തിയേറ്ററിലേക്ക് പോരേ. ഓക്കെ അളിയ. എന്താ സാർ, ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. കറക്റ്റ്, 50,000 രൂപയ്ക്ക് ലോൺ എടുത്തിട്ട് മാസം അടവ് അടച്ച് പെട്രോളും അടിച്ചിട്ട് വഴി നീല നിൽക്കുന്ന പോലീസുകാർക്ക് ഭിക്ഷ കൊടുക്കാൻ ഞാനത് കിഴകണമെന്ന് വിചാരിച്ചോ? വെറും 300 രൂപയ്ക്ക് ഹെൽമെറ്റ് വാങ്ങിയാൽ മതി, ലിഫ്റ്റ് ചോദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് എന്റെ സ്റ്റൈൽ. ബ്രേക്ക് ഇല്ലെന്ന് തോന്നല്ലോ. ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, എന്നെ ഒന്ന് സൂര്യ ഹോസ്പിറ്റൽ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? ആലോചിച്ച് നിൽക്കാൻ സമയമല്ല. എന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ ഓപ്പറേഷനോ, അർജന്റ് ആയിട്ട് ബ്ലഡ് കൊടുക്കണം. സോറി കേറു. താങ്ക് യു മാഡം. ഹലോ, ഇതാ വന്നോണ്ടിരിക്കുക, ഒരു 2 മിനിറ്റ്. എക്സ്ക്യൂസ് മീ, കുറച്ച് വേഗത്തിൽ പോകാമോ? അല്പം കൂടി വേഗത്തിൽ പോകൂ. ഹലോ, ഇതിനേക്കാൾ വേഗത്തിൽ പോയാലേ നമുക്ക് വേണ്ടി ബ്ലഡിന് ആരെങ്കിലും വിളിക്കേണ്ടി വരും. ശരി വിട്ടേക്കു. ആ റൈറ്റിലേക്കുള്ള വഴിയെ പോയാ വേഗത്തിൽ എത്താൻ കഴിയും. എന്താ റൈറ്റിലേക്കോ? അത് വൺ വേയാ. ഓ അതറിയാം, അർജന്റായിട്ട് ബ്ലഡ് കൊടുക്കണം പ്ലീസ്. ഓക്കെ ഓക്കെ. ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞിട്ട് ഇവനെന്താ ഇവിടെ? എങ്ങനെയുണ്ട്, കറക്റ്റ് ടൈമിന് എത്തിയില്ലേ? ആരമച്ചത് അസിന്റെ കസിനെ പോലെ ഉണ്ടല്ലോ. അതോ പുതിയ ഡ്രൈവറാടാ. എന്താ മോളെ വിളിച്ചായിരുന്നോ? അല്ല കൊച്ചേ, വരുന്നത് വൺ വേ, അതിലും ഓവർ സ്പീഡ് വേ, അത് തെറ്റല്ലയോ? ശരി, അതും പോട്ടെന്ന് വെക്കാം. ബില്ലിട്ട ₹500 അല്ലെങ്കിൽ 300, നിന്റെ സൗകര്യം എന്താണ്? ₹300 രാശിയുള്ള നമ്പറാണേ.
എല്ലാരും ശ്രദ്ധിച്ചോണം കേട്ടോ, ഏത് കണക്കാണെങ്കിലും ചെയ്യും തോറും ഈസി ആകും. രമേശേ നീ പറയൂ. എന്താ ടീച്ചർ? നിന്റെ അച്ഛന് ഞാൻ 300 രൂപ കൊടുക്കാം, അതിന് 100 രൂപ ഡെയിലി എനിക്ക് തിരിച്ചു തരണം. എത്ര ദിവസം കൊണ്ട് തിരിച്ചു തരും? എത്ര ദിവസമായാലും തിരിച്ചു തരില്ല ടീച്ചറെ. എന്നിട്ട് എങ്ങനെ ചിരിക്കുന്നേ? ഇരട അവിടെ. അല്ല നീ എന്താ നിർത്തിയ? കാലുവേദനിക്കുന്ന ടീച്ചറെ. വേദനിക്കട്ടെ, ഹോംവർക്ക് ചെയ്യാതെ വന്നത് ആദ്യത്തെ തെറ്റ്. അതല്ലാതെ ഹോംവർക്ക് ചെയ്തു നോട്ട് വീട്ടിൽ വെച്ച് മറന്നിട്ട് വന്നു പറഞ്ഞില്ലേ, അത് രണ്ടാമത്തെ തെറ്റ്. ഒരുത്തൻ റൌഡിയായി മാറുന്നതേ അവൻ പറയുന്ന ആദ്യത്തെ തെറ്റിന്നാണ്. ഞാൻ നിർത്താൻ പറയുന്നവരെ ചെയ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ. ടീച്ചർ നിർത്തി. ചെയ്തു അങ്ങോട്ട്. കാല് വേദനിക്കുന്നു. വേദനിക്കുന്നുണ്ടല്ലേ, കാശുണ്ടാക്കുന്ന എത്ര കഷ്ടപ്പെട്ടാണെന്ന് നിനക്ക് അറിയണ്ടേ? തന്ന കോശലെ 300 രൂപ മാത്രം കാണാതെ പോയെന്നു. കേൾക്കുന്നവരെന്ന പൊട്ടന്മാരാണോ? സ്കൂൾ ടീച്ചറായ വിവരമില്ലെന്നാണോന്ന് വിചാരിച്ചേ? നിന്നോടും കൂടി നിർത്താൻ പറയുന്നവരെ ചെയ്തോണം. ശരി ശരി മതി, ഡാ നീ പോയിരുന്നേ. ശരി ടീച്ചറെ. ഇനി ഒരു പ്രാവശ്യം കൂടി കള്ളം പറഞ്ഞു നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും. ദാ പിടിക്ക്. കൊള്ളാലോടാ, അളിയ ചിരിക്കണടാ. മോ അടിച്ചിരിക്കടാ. വല്ലാത്തൊരു കഷ്ടം. എന്തു പറ്റി സർ? എന്ത് പറ്റാനാ, പത്രം തുറന്ന അവിഹിതം മാത്രമേ ഉള്ളോ? ഞാൻ ചോദിക്കുന്ന എന്താ, നിങ്ങൾ പറയുന്ന എന്താ? ഇവിടുത്തെ ഈ ട്രാഫിക് ജാമിന്റെ കാരണം ഞാൻ ചോദിച്ചേട്ടാ. മിനിസ്റ്റർ വരുന്നുണ്ടെന്ന്. ഓ, ഒരു മിനിസ്റ്റർക്ക് പോവാൻ വേണ്ടി നമ്മൾ ഇത്രയും പേരെ വെയിറ്റ് ചെയ്യുക? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നടക്കൂ, അതും കേരളത്തിലെ ഏറ്റവും കൂടുതൽ. അതൊക്കെ ശരിയാ, നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അളിയ ദേ നോക്കിയേ. എന്താടോ ഇത്? എന്തിനാടോ ഇങ്ങനെ ഈ ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? സർ, സാറിന് വേണ്ടി തന്നെയാ. എനിക്ക് വേണ്ടിയോ? എന്താടോ ഇത്? എനിക്ക് ഒരുത്തിന് പോവാൻ വേണ്ടിയാണോ ഇത്രയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത് നമ്മുടെ നാട്ടിലെ നടക്കൂ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതാണോ ജനാധിപത്യം? നോക്കൂ, നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമയോദിക്കുകയാണ്. ഞാൻ അറിയാതെയാ ഇത് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി ഇവിടെ ഉണ്ടായ ഈ സംഭവത്തിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ദയവായി എന്നോട് ക്ഷമിക്കൂ. ദയവായി ക്ഷമിക്കൂ. ഇനി ഇതുപോലെ ആവർത്തിക്കില്ല ഞാൻ. സർ വളരെ നന്നായിട്ടുണ്ട് സർ. നമസ്കാരം സർ. നല്ല ആളാടാ. ഇല്ല അളിയ, നീ പറഞ്ഞത് തന്നെ ആ മിനിസ്റ്ററും പറഞ്ഞല്ലോടാ. സർ എന്താടോ? സാറ് തന്നെയല്ലേ സാറ് വരുമ്പോൾ ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്? ആ പറഞ്ഞതാ. അത് പറഞ്ഞതും ഞാൻ തന്നെ, ഇപ്പൊ ഈ പറഞ്ഞതും ഞാൻ തന്നെ. ചില കാര്യങ്ങൾ സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് സംസാരിച്ചാലും അത് ജനങ്ങളിലേക്ക് എത്തണമെന്നില്ല. കൂട്ടത്തിൽ 1000 പേരെങ്കിലും ഉണ്ടാവില്ലേ, ആ 1000 പേർ 50,000 പേരോട് പോയി പറയും. 50,000 പേർ 500,000 പേരോട് പറയും. 500,000 പേർ അത് 50,000 പേരോട് പറയും. 50,000 പേരോട് അത് 1 കോടി. എല്ലാം വോട്ടാടോ. ഞാൻ CM ആവണ്ടേ? നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെയാ. പെട്ടെന്ന് ഈ പൊതുയോഗം വിളിച്ചുകൂട്ടിയതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അത് ഇദ്ദേഹം പറയും. അത് ഞാൻ എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. നമ്മുടെ നേതാവ് പ്രധാനമന്ത്രി സ്ഥാനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താ നേതാവ് പറയുന്നേ, പിന്മാറുകയാണെന്നോ? അങ്ങനെയാണെങ്കിൽ പാർട്ടിയെ തന്നെ അങ്ങ് പിരിച്ചുവിട്ടേക്ക്, പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ല. പിന്നെ എന്താ ഉദ്ദേശം? പാർട്ടിയുടെ തലവൻ തന്നെ നിങ്ങളല്ലേ? തലവനില്ലെങ്കിൽ നമ്മുടെ പാർട്ടി തന്നെ ഇല്ലാതാവില്ലേ? എന്താ നിങ്ങളൊന്നും പറയാതെ? നിങ്ങൾ പറയുന്നതിൽ എനിക്ക് എതിർത്ത് പറയാനാവില്ലല്ലോ. എന്നാലും നമ്മുടെ നാഗരാജ് പറയുന്നത് സത്യമല്ലേ? പഴയതുപോലെയല്ല എന്റെ ശാരീരികാവസ്ഥ. മാത്രമല്ല, മൂത്തവര് ഇളയവർക്ക് വഴി കൊടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന ഈ തീരുമാനം നിങ്ങളെല്ലാവരും അംഗീകരിക്കണം. ഇദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു മറന്ന ശരിക്ക് നമ്മുടെ ആൾക്കാരിൽ നിന്ന് നമ്മളെ തന്നെ ഒരാളെ തിരഞ്ഞെടുക്കണം. ആ ചുമതല ഞാൻ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുക. സഖാവേ, നിങ്ങളും ഇദ്ദേഹം കൂടി ചേർന്ന് അടുത്ത സ്ഥാനാർത്ഥി ആരാ തലവൻ ആരാന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീക്കാമല്ലോ.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. നീണ്ടകാലത്തെ രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിൽ പാർട്ടിയിലെ മുതിർന്ന നേതാവായ ദേവേന്ദ്രനെ തന്നെ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നതിനായി പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ചേരുന്ന രാഷ്ട്രീയ ചർച്ചയിൽ ഇതിനെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനമുണ്ടാവുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നമ്മെ അറിയിച്ചിരിക്കുന്നത്. സാറ് കേൾക്കുന്ന ശബ്ദമുണ്ടല്ലേ, അതെനിക്കിപ്പോ നന്നായിട്ട് കേൾക്കാം. നിനക്ക് മാത്രമല്ല ശിവ, അധികം താമസിയാതെ ഈ സ്റ്റേറ്റും മുഴുവൻ കേൾക്കും. അതിനുള്ള സമയം അടുത്തു വരും. സമയം ചിലപ്പോ വന്നിരിക്കാം, പക്ഷെ അതിന് ചാൻസ് ഇല്ലല്ലോ. അടുത്ത സി എം ആവാനുള്ള ചാൻസ് നേതാവ് കെ എമ്മിനെ അല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്? കെ എമ്മും ഞങ്ങളുടെ സാറ് ഭാഗ്യരാജും ഉടനെ തന്നെ ബന്ധുക്കളാവാൻ പോവാണ് സാറേ. അങ്ങനെ വരുമ്പോ അടുത്ത സി എം ആരാണ്? ഓരോരുത്തർക്ക് ചത്ത് കഴിഞ്ഞാൽ സന്തോഷം, ചാവാൻ വേണ്ടി ഇത്ര സന്തോഷം. നമ്മുടെ ഭാഗ്യരാജ് സാറ് സി എം ആയ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിരിക്കുന്ന ഇതേ വകുപ്പില് ഇതേ മന്ത്രിപ്പണി തന്നെ തുടരാമല്ലോ. എന്ത് പറയുന്നു, ഇവിടെ എന്തെങ്കിലും നടക്കും? ശിവ, ഇതിന്റെ പേരാണ് പോസിറ്റീവ് തിങ്കിങ്. നിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ പേര് മാഷി? കോശി. ആ കോശി. വിജയരാഘവന്റെ സപ്പോർട്ടോടുകൂടി പരമേശ്വരൻ സിറ്റിക്ക് പുറത്തിരുന്നിട്ട് സിറ്റി മുഴുവൻ അവന്റെ കൺട്രോളിൽ വെച്ചേക്ക. അണ്ണാ, പരമേശ്വരന്റെ അടുത്തേക്ക് പോയവരാരും ജീവനോട് വന്നിട്ടില്ല. ഞാൻ തിരിച്ചു വരും. വരുമ്പോൾ പരമേശ്വരൻ ജീവനോട് ഉണ്ടാവില്ല. അവൻ കെട്ടിപ്പിടിക്കും, ഇവൻ കൊന്നുകളെ. അവന്റെ കൈകൊണ്ട് ചാവാൻ ഞാൻ എന്താ കിഴങ്ങണോ? അർദ്ധനാരി ചേട്ടൻ ഇവിടെ ഉണ്ടോ? നമസ്കാരം ചേട്ടാ. എന്നോട് വരാൻ പറഞ്ഞിരുന്നു ചേട്ടാ. എന്തടാ, നമ്മുടെ ഏരിയയിൽ വന്ന് നീ പ്രശ്നം തീർക്കാൻ തുടങ്ങി? അതൊന്നുമില്ല ചേട്ടാ. ചേട്ടാ, ചേട്ടനാളെ ഞങ്ങളുടെ ഏരിയയിൽ വന്ന് കളിക്കണ്ട. എന്ത്, നിന്റെ ഏരിയയോ? അല്ലടാ, മുഴുവൻ സിറ്റിയും എന്റെയാ. അല്ല ചേട്ടാ, അത് പിന്നെ. അല്ല, നീ വലിയ വലിയ ആളായി എന്നൊക്കെ പറഞ്ഞു കേട്ടു. നീയാണത്ര ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നത്. എന്തായാലും നമ്മുടെ അടുത്താവൊന്നും വേണ്ട കേട്ടോ. ഇപ്പോഴാണ് ചേട്ടന് കാര്യം മനസ്സിലായത്. നേരിട്ട് എന്നോട് സംസാരിക്കുന്നതേ തെറ്റാ. പോരാത്ത നീ എന്നോട് തർക്കുത്തരം പറയുന്നു. അദ്ദേഹം കെട്ടിപ്പിടിച്ച ഒരൊറ്റ അർത്ഥമേ ഉള്ളൂടാ. ലിഫ്റ്റ് തന്നതിന് താങ്ക്സ്. അതെന്തിനാ, അന്ന് താൻ എനിക്കൊരു ലിഫ്റ്റ് തന്നു, ഇപ്പൊ ഞാൻ തനിക്കൊരു ലിഫ്റ്റ് തന്നു. സോ ലിഫ്റ്റ് തമ്മിലുള്ള കടം ഇതോടെ തീർന്നു. ഇനി ഞാൻ തനിക്കും ലിഫ്റ്റ് തരില്ല, താൻ എനിക്കും ലിഫ്റ്റ് തരണ്ട. ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ഹിയർ. എന്താ, ഓക്കെ അല്ലേ? അതെന്താ, ഇപ്പൊ താൻ എന്റെ പുറകെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടു എന്ന് വിചാരിക്കുക, നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ അന്ന് ഞാൻ തനിക്ക് ലിഫ്റ്റ് തന്നില്ലേ, അതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തെറ്റിദ്ധരിക്കത്തില്ലേ? ഒരിക്കലുമില്ല. ഒരു പെൺകുട്ടിയുടെ പുറകെ ഒരു ആൺകുട്ടി ഇരിക്കുകയാണെങ്കിൽ അത് ലിഫ്റ്റ് എന്ന് വിചാരിക്കും. ഇനി അതല്ല, ഒരു ആൺകുട്ടിയുടെ പുറകെ ഒരു പെൺകുട്ടി ഇരുന്ന് പോവാണെങ്കിൽ ലിഫ്റ്റ് ഒഴികെ ബാക്കി എല്ലാ രീതിയിലും തെറ്റിദ്ധരിക്കും. അതാണ് സൈക്കോളജി. അങ്ങനെയാണെങ്കിൽ ആ സിഗ്നലിൽ അടുത്ത് തന്നെ ഡ്രോപ്പ് ചെയ്തേക്ക്. അത് കുഴപ്പമില്ല, ഞാൻ ബസ് സ്റ്റാൻഡിൽ വിടാം. വേണ്ട വേണ്ട വേണ്ട, അവിടെ തന്നെ ഇറക്കി വിട്ടേക്ക്. എങ്കിലും ഓക്കെ. ഓഹോ, ഓ എന്തോ അനുസരണ,
ഒരുത്തം പോലും വരേന്ന് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടുത്തെ നാട് നന്നാവാൻ ഉദ്ദേശമുണ്ടോ? വിഷമമില്ലല്ലോ. അയ്യേ, അങ്ങനെയൊന്നുമില്ല. അത് തന്നെ, ലിഫ്റ്റിന് ലിഫ്റ്റ് ഓക്കെ ആയില്ലേ? ഓക്കെ. എന്റെ താക്കോല്? ആദ്യം ഫൈൻ അടക്കേ, പിന്നെ തരാം കീ. ഇന്നത്തെ കളക്ഷൻ ഇവന്റെ കയ്യിൽ നിന്ന് ആവട്ടെ. എന്താ മോനെ വിളിച്ചിരുന്നോ? എന്റെ താക്കോൽ അവള് അതൊക്കെ അവിടെ കിട്ടെ. വണ്ടി നടൂ റോട്ടിലാ പാർക്ക് ചെയ്തേക്കണേ. അത് വലിയ തെറ്റല്ലേ? ശരി, അത് പോട്ടെ. ബില്ലിട്ട 500 അല്ലെങ്കിൽ 300, എന്താണ് സൗകര്യം? ആദ്യം ഇത് മാറ്റി വെക്കാൻ സഹായിക്കൂ. എന്നിട്ട് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കോ. ഞാൻ പോലീസ് കൈക്കൂലി വാങ്ങല്ലേ. എന്തിനാടോ ഒച്ച വെക്കുന്നത്? എന്നാ പിന്നെ വണ്ടി പൊക്ക്. ഓ, നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയല്ലോ. ഒന്ന് കൈവെക്കി സാർ, ഞാൻ സഹായിക്കാം. ഫോളോ ചെയ്ത് പിടിച്ചു നോക്കി. പലരും ഇങ്ങനെ പെണ്ണുങ്ങളുടെ അടുത്ത് പെട്ടുപോകുന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇന്നാണ് ആദ്യമായിട്ടൊന്ന് കാണാൻ പറ്റുന്നത്. വായടച്ച് വെച്ചിട്ട് പിടിക്കണം. സാറിനല്ല സാർ, ഇവനെയാ. ശരി, ഇതിലും ഭേദം പോയി പിച്ചെടുക്കുന്നു. എന്തെടുക്കാൻ? തരാന്ന് പറഞ്ഞില്ലേ രാഘവൻ സാർ? അത് വണ്ടി റോഡിന്റെ നടുക്കിരുന്നപ്പോ സാറ് തന്നെ സൈഡിലേക്ക് മാറ്റി വെച്ചില്ലേ? എങ്ങനെയുണ്ടാളിയാ? നീ ബുദ്ധിമാനല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. എന്തായാലും ഇങ്ങനെ കോട്ടടിച്ച് കൊരങ്ങനെ പോലെ ഓടുന്നത്. കാല് നോക്കി കട്ട് ചെയ്യുന്ന പ്ലെയർ പോലെയുണ്ട്. ബില്ലടക്കാണെങ്കിൽ 500 അല്ലെങ്കിൽ 300. അപ്പൊ പിന്നെ എങ്ങനാ? 500 300? എന്താ ദേഷ്യം വരുന്നുണ്ടോ? അപ്പൊ എനിക്ക് എത്ര ദേഷ്യം വന്നിട്ടുണ്ടാവും? ഇന്നോ പിടിച്ചോ. ഇനി എന്നോട് ഈ ഗുലുമാൽ പണിയൊന്നും എടുത്തേക്കരുത്, മനസ്സിലായോ? എന്ത് ഗുലുമാലോ? മെക്കാനിക്കിന്റെ മോളാന്നാ തോന്നുന്നേ. ഇപ്പടക്ക് എന്തിനാ സാർ? ബോർഡ് കണ്ടില്ലേ? നോ പാർക്കിംഗ്. ഡേയ്, ഈ ബോർഡ് എടുത്തോണ്ട് വരാൻ വേണ്ടിയാണോ അങ്ങനെ ഓടിയത്? പിന്നെ അറിവാളിൽ എടുക്കാനാണോ? എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത പോലെ. അതൊക്കെ പോട്ടെ സാർ. ഡേ, പുറകിൽ പാർക്ക് ചെയ്തിരിക്കുന്നില്ലേ ആ പെൺകുട്ടിയോട് ചോദിക്കുക. അങ്ങനെയോ? അതാരത്? എന്താ മോളെ വിളിച്ചോ? അതെന്താ മോളെ എപ്പോഴും എന്റെ അടുത്ത് വന്ന് തന്നെ കുടുങ്ങുന്നത്? മോളുടെ അടുത്ത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ബില്ലിട്ട 500 അല്ലെങ്കിൽ 300, എന്താണ് സൗകര്യം? ഓക്കെ, നല്ല കുട്ടി, നമുക്ക് ഇടക്കിടക്കൊക്കെ ആണ് കാണണേ. എന്തായാലും ശരി, ഇന്ന് അവന് വിടാൻ പാടില്ല. ഇന്ന് ഞാനാണോ അവനാണോ എന്ന് എനിക്ക് കാണണം. എന്താ ഉമാർക്ക് ഇങ്ങനെ പഴയ സിനിമയിലുള്ള റൗഡിയിലെ പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഹലോ, എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്നോടാ ചോദിച്ചേ, ദേഷ്യം വരുന്നുണ്ടോ? ഞങ്ങളും ദേഷ്യത്തോടെ തന്നെ വന്നിരിക്കുന്നേ. നീ കാരണം ഫീസ് അടക്കേണ്ട പൈസ ഫൈൻ അടക്കേണ്ട വന്നു. ഇന്നലെ കറണ്ട് ബില്ല് അടക്കാൻ വെച്ചിരുന്ന പൈസ ഫൈൻ അടക്കേണ്ട വന്നു. എന്റെ അമ്മ എന്താ ചോദിച്ചെന്നറിയോ? എന്താ, നീ ഡ്രിങ്ക്സ് വല്ലതും അടിക്കുന്നുണ്ടോന്ന്. ഹലോ, നിനക്കെന്താ ഇത്ര ചിരിക്കാൻ? 300 300 600 പ്ലസ് അഭിമാന നഷ്ടത്തിന് 400. അങ്ങനെ ആകെ 1000 രൂപ എടുക്കുമോ? അത് തന്നാലേ ഞാൻ ഇവിടുന്ന് പോവും. എന്നിട്ട് മാത്രേ നീ ഇവിടെ നിന്നും പോവൂ. എന്തിനാടാ ഈ ലുക്ക്? സംസാരിക്കടാ, വായ തുറന്ന് സംസാരിക്കടാ. എന്തിനാ കള്ളനെ പോലെ നോക്കുന്നേ? സംസാരിക്കടാ, സംസാരിക്കേ. എങ്ങനെ എങ്ങനെ ഒരേ വാക്കിൽ എല്ലാവരുടെ വായ ഇങ്ങനെ തുറന്നിരിക്കുന്നത്? അത് മനസ്സിലായെങ്കിൽ നമ്മൾ എപ്പോഴേ കൊന്നേനെ. വട ഓടിയേക്കാം. എസ്കേപ്പ് എസ്കേപ്പ്. അതെ, എഴുന്നേക്ക്. സോഫ ഇരിക്കാനുള്ളതാ, കിടക്കാനാണെങ്കിൽ ബെഡ്റൂമിൽ പോയി കിടക്ക്. അല്ല, നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? ഇത് ഇന്ദ്രന്റെ വീടല്ലേ? അതെ, നിങ്ങൾ ആരാ? ഞാൻ ആരാന്ന് ഇന്ദ്രനോട് പോയി ചോദിക്കേ. മോളെ, ആരാ സ്കൂട്ടിയാണ് പുറത്ത് നിൽക്കുന്നത്? ആരാണ് കുട്ടി നീ? അല്ല, നിങ്ങൾ ആരാ? ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാണ്. ഞാൻ എന്റെ വീടാന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആരാ? എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നത്? ഞാൻ ആരാന്ന് ഇന്ദ്രനോട് പോയി ചോദിക്കൂ. അല്ല, നിങ്ങൾ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നവർ അല്ല ഇതാരാ? നീ തന്നെ ചോദിക്കൂ. ആരാ മോളെ? നിങ്ങൾ ആരാ? ഇന്ദ്രന്റെ അമ്മ. നീ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ആരാന്ന് ഇന്ദ്രനോട് പോയി ചോദിക്കൂ. എന്താ ഇത്? ആരാടാ അവിടെ? ആരാ അത്? അത് ചെന്ന് ഇന്ദ്രന്റെ അടുത്ത് ചോദിച്ചാ മതി. എവിടെ ഇവൻ? ഓ, വന്നല്ലോ. നീ പുറത്തേക്ക് വാ. വര വര, അച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതായിരിക്കാ. കുളിക്കാൻ പോലും സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞ ഞാൻ വേറെ മാറും. അതൊക്കെ കല്യാണത്തിന് ശേഷം ആലോചിക്കാം. നീ ആദ്യം പുറത്തേക്ക് വാടാ ബ്ലഡി ഫൂൾ. കൂൾ കൂൾ.
ആരാടാ അത്? ആര്? ഏത്? ഓ, അത് പാട്ട് പാടിയതാമേ. അതല്ല മോനെ, നിന്നെ അന്വേഷിച്ച ഒരു പെണ്ണ് വന്നിരിക്കുക. പെണ്ണോ? എന്നെ അന്വേഷിച്ചോ? അല്ലാതെ പിന്നെ നിന്റെ മുത്തച്ഛൻ അന്വേഷിച്ചു വരുമോ? നീ ഇപ്പൊ പറയടാ ഐ ലവ് യു. ഇവളെങ്ങനെ ഇവിടെ എത്തിയ? നടക്കണം, നോക്കിക്കേ. അല്ല, ഇതാരാ? ഇതാരാണോ? ഇതാണ് ഇന്ദ്രൻ. അല്ലല്ലോ, ഇന്ദ്രൻ എപ്പോഴും നല്ല സ്മാർട്ടും ഹാൻസുമാണല്ലോ. ഹലോ, നിനക്ക് ഏത് അഡ്രസ്സാണ് വേണ്ടത്? നമ്പർ 32 കണ്ണപുരം സ്ട്രീറ്റ്, അതല്ലേ? ഇത് 32 ബാരറ്റ് സ്ട്രീറ്റ് ആണ്. തെറ്റായ അഡ്രസ് വന്നിട്ട് സ്മാർട്ട് ഇല്ല, സ്റ്റൈൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് പോകുന്നുണ്ടോ? സോറി സോറി. അപ്പൊ ശരി, എന്റെ മോൻ സുന്ദരൻ തന്നെയാ. അയ്യേ, നീ സ്മാർട്ട് അല്ല. കുറച്ചു നേരം കൊണ്ട് എല്ലാം കൊളവാക്കി. അയ്യോ, എന്താ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ? ഞാൻ പേടിക്കുന്നു വിചാരിച്ചോ? അത് ഞാൻ കണ്ടല്ലോ. എന്ത് കണ്ടു? മുഖത്ത് ഈച്ച പറന്നില്ലേ? ഈച്ച പറക്കാൻ എന്താ സ്വീറ്റ്സ് ഡോളോ? എനിക്ക് നിന്നെ അറിയാന്ന് പറയായിരുന്നു. ശരി, പാവല്ലേ, അതാ പറയാത്തെ. നിനക്കറിയാമെന്ന് പറഞ്ഞാൽ ഞാനും അറിയാമെന്ന് പറയും. നമ്മൾ രണ്ടുപേരും പ്രേമിക്കുകയാണെന്ന് പറയും. വാട്ട്? ലവ്വോ? അതല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞത്, ഐ ലവ് യു എന്ന്. ഡാ, തനിക്ക് വട്ടാണോ? വേറെ ആരാ നിന്നെ പ്രേമിക്കാൻ? നിന്റെ കൈ വല്ലാത്ത കറുപ്പാ. എന്റെ കൈ നോക്കി, പാല് പോലെ വെളുത്തിരിക്കുന്നത് കണ്ടോ? അപ്പോ നമുക്ക് രണ്ടുപേർക്കും കുഞ്ഞു ജനിച്ചാൽ കോഫി പോലെ ഇരിക്കോ? എന്താടാ നിനക്ക് വേറെ ഫീലിംഗ് ഒന്നുമില്ലേ? നിന്നെ അടുത്തിരുത്തിക്കൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ഫീലിംഗോടെ ഇരുന്നാൽ കാണുന്നവരെന്നെ കുറിച്ച് എന്താ വിചാരിക്കുക?
ഈ സംസാരം കൊള്ളാം, ഇത് മെയിൻറ്റെയിൻ ചെയ്തോ. എക്സ്ക്യൂസ് മീ, ഹലോ, അതേടാ ഇന്ദ്രനാ സംസാരിക്കുന്നത്. ഹേയ് വൈക്കടാ, ഞാൻ പിന്നെ വിളിക്കാം. ഇന്ദ്ര, ഇന്ദ്ര എന്താ പറയുന്നേ? നിന്റെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞേ. ആദ്യം കളിയാക്കലെന്ന് പറയ, അത് കഴിഞ്ഞു. കളിയാക്കുന്ന തരത്തിലുള്ള പേരാണോ? അതെന്ത് പേരാ, കേക്കട്ടെ? ഇന്ദ്രദേവൻ. ഇന്ദ്രദേവനോ? വാവ്, എത്ര സ്വീറ്റായ പേരാ. സത്യമാണോ പറയുന്നേ? പിന്നല്ലാതെ. ആരാ നിനക്ക് പേരിട്ടത്? എന്റെ അച്ഛനായിട്ടത്. ഷോ, ഇത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ പ്രേമിച്ചേനെ. പെണ്ണ് റെഡിയായിക്കൊണ്ടിരിക്ക, ഇപ്പൊ വരും. ഇതുവരെ നിങ്ങൾ ഒരേ പാർട്ടിയിൽ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, ഇപ്പൊ നിങ്ങൾ ബന്ധുക്കളാവാൻ പോവാണ്. വളരെ സന്തോഷമായി നേതാവ്. അതെ അതെ, ഇനിയിപ്പൊ ഇവക്ക് നമ്മളെ ഒന്നും ആവശ്യമില്ല. തന്നെ എന്തെങ്കിലും ഞണ്ണാൻ കിട്ടോ നോക്കാം. വിട്ടു സാറേ, അവിടെ കല്യാണത്തിന്റെ ഒരുക്കം ഇവിടെ സാറിന്റെ കുട്ടി പോലും കളി. നടേശന് CM ആവാൻ പാടില്ല. ഒരു മിനിറ്റ്, എനിക്ക് കല്യാണത്തിന് തീരെ ഇഷ്ടമില്ല. എന്താ പറയണേ? ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കാം. എന്തു പറ്റി നന്ദിനി, എന്താ നിന്റെ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല, എനിക്ക് കല്യാണം വേണ്ട. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, അത് തന്നെ. ഞാനെന്ത് തെറ്റാ ചെയ്തത്? പുക വലിച്ചോ, കള്ളു കുടിച്ചോ, അതോ വല്ല പെണ്ണുങ്ങളുടെ പിന്നാലെ പോയോ? ഞാൻ എന്താ ചെയ്തേ? ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഒന്നും ചെയ്യാത്തവൻ കല്യാണം കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നത്? എന്താടി പറഞ്ഞേ? നീ ഒരു ആണയല്ലെന്ന്. എന്തിനാ നീ എന്റെ മോളെ അയച്ചത്? എന്റെ മോന്റെ ശരീരത്തെ കൈവച്ച തന്നെ ഞാൻ വെറുതെ വിടില്ല. മോനെ, ഇവൾക്കൊന്നും നിന്നെ പോലെ നല്ല പയ്യന്മാരെ ഇഷ്ടാവില്ല. അതാണല്ലോ തുറന്നു പറഞ്ഞത്, മുന്നാന്റെ പോകും ഉണ്ടായിരിക്കണമെന്ന്. പിന്നെ നിന്നെ എങ്ങനെ ഇഷ്ടപ്പെടും അവൾക്ക്? പറയടോ. ഈ കാര്യത്തിൽ അവൾക്ക് ചിലപ്പോ അനുഭവം ഉണ്ടായിരുന്നു. പുറകിൽ വല്ലാത്ത ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എല്ലാം നിങ്ങളിട്ട് വിടുമരുന്നല്ലേ, എല്ലാം പൊട്ടി ചീറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ചു നേരം ഫോൺ പിടി, ഞാനൊന്ന് കേൾക്കട്ടോ. ഒരു മിനിറ്റ്. ഒന്നുമില്ലാത്ത നിന്നെ രാഷ്ട്രീയത്തിൽ വളർത്തിയത് ഞാനാണ്, അതിനുള്ള ബഹുമാനം എനിക്ക് കിട്ടി. ഇനി ഈ ജന്മത്തിലല്ല, അടുത്ത 7 ജന്മത്തിലും നിന്നോടൊപ്പം ഒരു ബന്ധവും എനിക്കില്ല. സാറേ, സാറെല്ലാം പൊളിച്ചല്ലേ, സാറെങ്ങനെ ഒപ്പിച്ച്? ഹലോ, ആരാ ഇത്? ഞാൻ ആരാന്ന് അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? നിന്റെ ബാഗിൽ ഒരു CD ഉണ്ട്, നീ പോയി നോക്ക്. CDയോ? എന്ത് CD? അല്ല, ഇതില് ഇതിലെന്താ ഉള്ളത്? നിന്റെ അച്ഛന്റെ ലീലാവിലാസങ്ങളൊക്കെ കാണാം, പക്ഷെ നിന്റെ അമ്മയോടൊപ്പം അല്ല, വേറൊരു സ്ത്രീയോടൊപ്പം. അയാളുടെ മോളായ നിനക്ക് വിഷമമാവും. അമ്മയെ കാണിച്ചാൽ അതിലും വലിയ പാപമാവും അത്. ഇത് ഞാൻ TV ചാനലിലേക്ക് അയച്ചു കഴിഞ്ഞാ ലോകം മുഴുവൻ നിന്റെ അച്ഛന്റെ പേര് തന്നെ കിട്ടും. ഞാൻ ഇതെന്താ ചെയ്യേണ്ടത്? സാറേ, സത്യത്തിൽ ആ CD-യിൽ എടോ, നീ വിചാരിക്കുന്ന പോലെ അതിനകത്ത് ഒന്നുമില്ല, വെറും empty CD. അങ്ങനെയാണെങ്കിൽ അടുത്ത CM സാറാ. ജീവിതകാലം മുഴുവൻ ഞാനാ CM. ഇരിക്കു സാറേ, എന്താ നേതാവായി നിങ്ങളെ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ? പിന്നെന്താടോ, ഇവളൊക്കെ ഒരു പെണ്ണാണോ? ഇവളെ വിട്ടായി ലോകത്തിൽ ഒരു പെണ്ണ് കിട്ടില്ലേ? ഇത് കറക്റ്റ്. നാട്ടിൽ 1000 പെണ്ണുങ്ങളുണ്ടാവാം, എന്നാൽ ഭാഗ്യരാജന്റെ മുഖത്ത് കരിവാരി തേക്കാൻ പറ്റിയ നല്ലൊരു പെണ്ണ് തന്നെ വേണം. എന്താ നേതാവ് ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറയാൻ പോകുന്ന പെണ്ണിനെ നമ്മുടെ പയ്യനെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഭാഗ്യരാജ അപമാനം കൊണ്ട് ചത്തുപോകും. അങ്ങനെ ഒരു പെണ്ണ് ആരാണ്? ഞാൻ പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് കളയരുത്. അത് നമ്മുടെ വിജയരാഘവൻ സാറിന്റെ മോളാണ്. താൻ എന്തായി പറയണേ? അദ്ദേഹത്തിനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളാ കേൾക്കാതിരുന്നേ. സാറേ, അമ്മ പറയുന്നത് ശരിയാണ്. എന്താടോ ശരി? അതായത് അയാളും നമ്മളും ഒരേ പാർട്ടിയിലാണെങ്കിലും അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് മാത്രമല്ല, ഇത്രയും കാലം എങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പൊ ചെന്ന് അവനോട് പെണ്ണ് ചോദിക്കാൻ പറ്റും? അല്ല, നിങ്ങൾ തന്നെ നേരിട്ട് പോയി ചോദിക്കണോ? അതിനൊക്കെ വേണ്ടിയില്ല ഞാനുള്ളത്. അതുകൊണ്ടല്ലടോ സാറേ, എല്ലാം എന്റെ ഇഷ്ടത്തിന് വിട്ടതാ, ഞാൻ നോക്കിക്കോളാം. എന്താ സാറേ ആലോചിക്കുന്നേ? ശരിയെന്ന് പറയു സർ. കുറച്ചു കാലം കഴിയട്ടെ, തൽക്കാലം ഇതിനെ കുറിച്ച് ഒന്നും ഇണ്ടണ്ട, സമയം വരുമ്പോ പറയാം. ശരി സാറേ, എന്നാ ഞാൻ വരട്ടെ.
കാര്യങ്ങൾ എന്തായി? ശുഭവാർത്തയാണോ അതോ? സാറേ പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. സന്തോഷം. അശുഭം ശുഭമാകണം. ഡാഡ്, യെസ് മൈ ബോയ്, ഷോപ്പിംഗിന് പോകാനാണെങ്കിൽ തനിയെ പോയാ പോരെ? അതെന്താടാ, ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടാ അറ്റ്ലീസ്റ്റ് സൈറ്റ് അടിക്കാൻ പോലും പറ്റില്ല. ആരെ നീയോ? എടാ, നിന്റെ പ്രായത്തിൽ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയോ? ഹായ് അങ്കിൾ. ഹായ് ബേബി, ഇതിനു മുമ്പ് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് അഡ്രസ് ആയിട്ട് വീട്ടിലേക്ക് വന്നില്ലേ, അപ്പോഴത്തേനും മറന്നോ? ഓ ശരിയാ ശരിയാ. ആ ആളും അഡ്രസ്സും കണ്ടുപിടിച്ചോ? കണ്ടെത്തി അങ്കിൾ. വെറും ഫ്രണ്ട്ഷിപ്പ് അല്ലേ? വെറും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഗേൾസ് പോരെ, എന്തിനാ ചെറുക്കന്മാര്? എങ്കിൽ പിന്നെ പ്രേമം ഒന്ന് പറ. ഇതാരാ, അങ്കിളുടെ അനിയനാണോ? എന്നെ കണ്ടാകണം തോന്നുന്നുണ്ടോ? അതല്ല കാര്യം, അങ്കിളെ കാണാൻ നല്ല ചെറുപ്പമാ. താങ്ക് യു മോളെ. നിങ്ങളുടെ മോന്റെ കല്യാണം കഴിഞ്ഞു? അയ്യോ, അതൊന്നും പറയാതിരിക്കാ വേദം. മോളുടെ അച്ഛൻ അമ്മയ്ക്ക് ഒരു ബാധ്യത കൊടുക്കാതെ മോളന്നെ ഒരാളെ തിരഞ്ഞെടുത്തു. ദേ ഇവനുണ്ടല്ലോ, എന്റെ വാലും മുടിച്ചുകൊണ്ട് എന്റെ പുറകെ ചുറ്റിക്കൊണ്ടിരിക്കണം. അച്ഛ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? ഡോ, ആരുടെ ജീപ്പ് നടുറോട്ടിൽ കൊണ്ട് നിർത്തുന്നത്? നിന്റെ ഭാര്യയുടെ കെട്ടിയോനാ. ദേ വരുന്നു. ഏയ്, ഒരുത്തനെ ഇവിടെ നിന്ന് അനങ്ങരുത്. എടോ, ആ മാർവാടി വീട് ചോദിച്ചപ്പോ പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കായിരുന്നില്ലേ? എന്തിനാടോ എന്റെ അടുത്തേക്ക് അയച്ചേ? ഇപ്പൊ എന്തായി? വീടും പോയി, പണവും പോയി. ഏ ശരി ശരി, വേഗം ഇതിലൊരു ഒപ്പിട്. ദാ, എന്താടാ ആലോചിക്കുന്നേ? നിന്നോട് ഒപ്പിടാനാ പറഞ്ഞേ. എന്തിനാ ഒപ്പിടുന്നേ? നിന്റെ മുതലാളി പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, മര്യാദക്ക് പോയിക്കോ. വാ മോളെ മുതലാളിച്ചി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീയാണോ? ഈ സ്ഥലത്ത് നിന്റെ ശരീരത്തില് തുണിയൊന്നും ഇല്ലാതെ കാണണമെന്ന് നമ്മളെ പയ്യന്മാർക്കൊരാഗ്രഹം. ആ, ഒരു മിനിറ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങാവോ? വാ മോളെ, വാ മോളെ. പെട്ടെന്ന് ഒരു റോഡ് ബ്ലോക്ക്, നീ വണ്ടി നിർത്ത്. എന്താണ്, ഞാനും പെൺകുട്ടി സാരി പിടിച്ച് വിളിക്കുന്ന എല്ലാരും ഉണ്ടായിരിക്കുന്നത്. പറയുന്ന കേക്കച്ചാ, വിട്ടെ. അവർ തെമ്മാടികൾ, അവരോട് ഇങ്ങനെ വഴക്കിന് പോകുന്നു. കണ്ടിട്ട് മുണ്ടാതെ പോകണമെന്നോ? ഒന്ന് വിടാ അച്ഛാ, അവർ റൗഡികളാ. അച്ഛാ പറയുന്ന കേക്ക്. മാറ നിക്കടെ അച്ഛാ, കേടുക്ക കേടുക്ക, മാറ് മാറ്. മേഡം പോണം, നിനക്കൊന്നും ബുദ്ധിയില്ലടാ. നടു റോഡിൽ നിന്നിട്ട് പെണ്ണുങ്ങളെ ആക്രമിക്കാൻ നോക്കണേ? ഛേ, മേഡം പൊക്കോളൂ. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ, നിനക്ക് മാത്രം എന്തോ ഇത്ര രോഷം. മേഡത്തോട് ഞാൻ പോവാൻ പറഞ്ഞില്ലേ? നിനക്ക് ഒരാശം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എടാ, നിനക്കൊന്നും വിവരമില്ലേ? എന്താ ഇവിടെ സംഭവിക്കണമെന്ന് അറിയാമോ? സമാധാനിക്കണം അച്ഛാ. മഹാഭാവികളെ, നിക്കച്ച, ഇതെന്റെ അച്ഛനാടാ. നിനക്കെന്താ പ്രാന്താണോടാ? നിന്റെ അച്ഛനാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോടാ. അതെന്റെ അച്ഛനാടാ. ഏയ്, നിന്റെ അച്ഛനെന്താടാ കൊമ്പിടോ? വന്നിരിക്കുന്നു, കൂട്ടിട്ട് പോടാ. അതെന്റെ അച്ഛനാടാ. വാടാ വരൻ. അതെന്റെ അച്ഛനാണോ? Oh!
അതെന്റെ അച്ഛനാടാ മോനെ. ഞാനാടാ. റിലാക്സ് വാപ്പുവ. എടാ എവിടെ പോവാടാ? ഞാനിവിടെ ഉള്ളത് നീ കണ്ടില്ലേ? വേണ്ട, ഏയ് പൊണ്ണ തടിയാ, എന്താ നീ മകനെയും കൊണ്ടങ്ങ് പോവാണോ? അവനാണോ അതോ എന്നെ പോലെ? എത്ര പേരാടാ? ഒരാളാ. ഒരാളോ? ഹലോ, ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ തനിക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ആരാടാ അവൻ? അറിയില്ലേട്ടാ. അവൻ ആരാ എന്താ ഒന്ന് ഡീപ്പായി തന്നെ നോക്കണം. എനിക്ക് കൊല്ലണം അവനെ. നമ്മുടെ അർദ്ധനാരി എവിടെ? ഒരുത്തൻ ഒറ്റയ്ക്ക് ഇത്രയും പേരെ തല്ലി ചതച്ചിരിക്കുന്നു. നീ നീ എന്ത് പിടുങ്ങായിരുന്നടാ? ഒന്നെങ്കിൽ അവനെ കൊന്നിരിക്കണം, അല്ലെങ്കിൽ നീ ചത്തിരിക്കണം. രണ്ടും അല്ലാതെ വെറുതെ ഇവിടെ വന്ന് കുത്തിരിക്കുക. നമ്മുടെ മുഴുവൻ വിലയും കളഞ്ഞില്ലടാ. അർദ്ധനാരി, ഡേ അർദ്ധനാരി, അർദ്ധനാരി, ഡാ നിന്നെയാടാ ഡാ. ഗുഡ് മോർണിംഗ് ഡാഡ്. സൺഡേ ആണെന്ന് വിചാരിച്ച് കുളിച്ചു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വീണ്ടും ഇരുന്ന് ഉറങ്ങാ. എന്റെ കൂടെ വന്ന് കുറച്ചു നേരം എക്സസൈസ് ചെയ്യാൻ പാടില്ലേ? ഈ പ്രായത്തിലൊക്കെ എനിക്ക് എന്താ എക്സസൈസ് മോനെ? എന്താ ചങ്ങനെ പറഞ്ഞേ? അച്ഛൻ കുറച്ചുകൂടെ ഒന്ന് സ്ലിം ആയി കഴിഞ്ഞ ഒരു സുന്ദരി പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അങ്ങ് കെട്ടിച്ചു തരാന്നേ. അല്ലേ, ഇത് കൊള്ളാലോ, എന്ത് നല്ല സ്വഭാവം നിനക്ക്. അതിന്റെ പേരിലെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിച്ചാടാ. നിന്റെ ആഗ്രഹത്തിനൊന്നും ഞാൻ വഴങ്ങില്ല. ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരിയായ പെണ്ണ് ആരാണെന്ന് അറിയോ? ആരാ? നിന്റെ അമ്മ തന്നെ. എന്റെ ദൈവമേ, ഇത് അമ്മ വിശ്വസിക്കും? എന്താ മോനെ, ഞാൻ അത്ര സുന്ദരിയല്ലേ? പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ട, അച്ഛനും കൊടുക്ക്. നീ അത് ഇങ്ങോട്ട്, അവര് വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ അപ്പൊ പറഞ്ഞു, നീ വിശ്വസിച്ചല്ലേ. എടാ, ഞാൻ പിന്നെ സംസാരിക്കാം. വയ്ക്കട മണ്ട. അച്ഛാ, ആരാടാ? ഗോപിയാണ് അച്ഛാ. ഫോണിൽ ആരാന്നല്ല, ആ പെണ്ണ് ഏതാണ്? പെണ്ണോ? ഏത് പെണ്ണ്? ഏയ്, നീ സംസാരിക്കുന്ന നാൾ മുതൽ ഞാൻ പറയണം നിന്റെ അടുത്ത്. ഇന്ദ്രദേവൻ എന്ന് പറ, ഇന്ദ്രദേവൻ എന്ന് പറയാന്ന്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ദ്രദേവൻ എന്ന മുഴുവനും പേരെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. അച്ഛാ, ഒന്ന് വെറുതെ ഇരിക്കാമോ? എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇനി കാണുന്നില്ല അച്ഛാ. എന്തിനാ അച്ഛാ കൈ ഇങ്ങനെ വരയ്ക്കുന്നേ? അത് പിന്നെ പെണ്ണ് കാണാൻ പോയല്ലേ, അതാണ് എന്റെ പെണ്ണ് കാണുന്നത്. എനിക്ക് വേണ്ടിയാ, അച്ഛന് വേണ്ടിയല്ല.
അത് മനസ്സിലിരിക്കട്ടെ. അതല്ലടാ, പുതിയ പെണ്ണാണല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ. എനിക്ക് പെണ്ണ് കാണാൻ വന്നപ്പോ ഇത്രയും ടെൻഷൻ. അപ്പൊ അമ്മയെ ആദ്യമായിട്ട് കാണാൻ പോയപ്പോ എന്തായിരിക്കും അവസ്ഥ? അതിന് ഞാൻ എവിടെ കണ്ടത്? എന്റെ അച്ഛനമ്മയും ചെന്ന് കണ്ടു, കെട്ടാമെന്ന് ഞാൻ അവളെ കെട്ടും ചെയ്തു. അല്ലെങ്കിലും നിന്റെ അമ്മ കാണാൻ നല്ല സുന്ദരിയല്ലടാ. എങ്ങനെയാ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നിട്ടും എനിക്ക് ഫ്രീഡം തരാൻ മനസ്സ് വന്നെ? ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചോ അങ്ങനെ നിന്നെ ഞാൻ ജീവിപ്പിക്കും. യു ആർ ദ റിയൽ ഹീറോ അച്ഛാ. യെസ് ഐ നോ, ബട്ട് ഐ വോണ്ട് ടു ഗോ നൗ. ബട്ട് വേർ? അച്ഛാ അവള് വരാനുള്ള സമയമായി. അതുകൊണ്ടല്ലേ എനിക്ക് ടെൻഷൻ. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. നിനക്ക് എന്റെ മകൻ ഒരു പെണ്ണിനെ പ്രേമിക്കണ്ടെ, അവളെ കാണാനാ ഞാൻ വന്നത്. കൂടുതലാ ആരെ അവളുടെ അടുത്ത് കുടുങ്ങാൻ പോണോ? ശരി, ഞാൻ പോയിട്ട് വരട്ടെ. അച്ഛനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ പറഞ്ഞാ മതി പ്ലീസ്. നീ എന്താ അവളുടെ കൂടെ ഇരിക്കണേ? മോളെ, നീ എന്ന വേറെ ഏതോ ചെക്കനെ പ്രേമിക്കുന്നല്ലേ പറഞ്ഞത്? അത് ഏതോ ഒരു ചെറുക്കനല്ല അങ്കിൾ, അത് അങ്കിളുടെ മോനെ തന്നെ. എടാ മഹാഭാവിയിലെ, അന്ന് നീ ബൈക്കിൽ എന്തെല്ലാമോ പറഞ്ഞല്ലോ. അതൊക്കെ ഒരു തമാശയല്ലേ അച്ഛാ? അവന്റെ ഒരു തമാശ നിന്നെ അവനൊന്നും ചെയ്യണ്ട അങ്കിൾ. ഓ ഓഹോ ഓഹോ, അതൊക്കെ പോട്ടെ അച്ഛാ. പെൺകുട്ടി എങ്ങനെയുണ്ട്? പെൺകുട്ടിയോ? അന്ന് ഞങ്ങളെ വരട്ടി, ജീവിതകാലം മുഴുവൻ നിന്നെ വരട്ടും. സോറി ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ മോളെ, സോറി പറഞ്ഞല്ലോ. ഇവള് നല്ല പെൺകുട്ടി. ആക്ച്വലി ഈ മീറ്റിംഗ് എന്തിനാണെന്ന് ചോദിച്ചാൽ അച്ഛൻ തന്നെ മുത്തശ്ശനോട് പറഞ്ഞു. പ്ലീസ് അച്ഛാ, അച്ഛനാ ഞങ്ങളെ ഒന്നിപ്പിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് എന്റെ അച്ഛൻ്റെ അടുത്ത്? ഇപ്പോഴല്ലേ ഞാൻ അച്ഛനെ റിയൽ ഹീറോ എന്ന് വിളിച്ചത്. എന്ന് പറഞ്ഞ ഒരുപാട് ദിവസമായി അച്ഛൻ്റെ അടുത്ത് അടി വാങ്ങിച്ചിട്ട് നീ മേടിപ്പിക്കുന്നാ തോന്നണേ. സുന്ദരിയാണ് ട്ടവളെ. സ്വാമിനാഥ, അകത്തേക്ക് വാ. അച്ഛാ അച്ഛാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കേ, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതല്ല അച്ഛാ, അത് പിന്നെ ഞാന്. ഞാനാണോ നിന്റെ അച്ഛൻ, അതോ നീയാണോ എന്റെ അച്ഛൻ? ഞാനിരുന്നു. ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോ നീ ദേഷ്യപ്പെടാനോ തുള്ളാനോ ഒന്നും പാടില്ല. നമ്മുടെ ഇന്ദ്രൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്തിനാട ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്യണ്ട. അവൻ രാവിലെ എന്റെ അടുത്ത് വന്ന്, മുത്തച്ഛ ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്, അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും പറഞ്ഞ് ഇത് സമ്മതിപ്പിക്കണം. ഞാൻ ശരിയെന്ന് സമ്മതിച്ചു. മനസ്സിലായോടാ? ഓ, രണ്ടുപേരും ഇവിടെ തന്നെയുണ്ടോ? ആ മോളെ, എന്താ കാര്യം? അച്ഛാ, അത് പിന്നെ ഇവനോട് പുറത്തു പോവാൻ പറയണോ മോളെ? അയ്യോ വേണ്ട അച്ഛാ, ഇദ്ദേഹം ഇരുന്നോട്ടെ. പറ പറ. അത് പിന്നെ ദേഷ്യപ്പെടാൻ പാടില്ല കേട്ടിട്ട്. നമ്മുടെ ഇന്ദ്രൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. കണ്ടില്ലേ കണ്ടില്ലേ, ഇപ്പൊ തന്നെ ദേഷ്യം വരുവ. അതുകൊണ്ട് ഇത് നിങ്ങളോട് പറയാതെ അവൻ എന്റെ അടുത്ത് മാത്രം ഒന്ന് പറഞ്ഞത്. പാവം, അമ്മ തന്നെ എല്ലാരോടും പറഞ്ഞ് സമ്മതം മേടിപ്പിക്കണമെന്ന് അവൻ എന്നെ നിർബന്ധിച്ചു. അതുകൊണ്ടാ നിങ്ങളോട് ആരോടും ഒരു വാക്കുപോലും ചോദിക്കാതെ ഞാൻ സമ്മതിച്ചത്. അല്ലല്ല, എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടോ? ഇന്ദ്രൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ? അതെ, അവൻ എന്റെ അടുത്ത് മാത്രാണല്ലോ പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എവിടെയാ കുരുത്തം കേട്ടവൻ? വേറെ ആരോടും പറഞ്ഞിട്ടില്ല. നിന്നോട് ആദ്യമായിട്ട് പറയുന്നേ. അതെന്താണെന്നറിയോ? നീ ഈ വീട്ടിലെ ഏക പെൺകുട്ടിയാ. നീ പറഞ്ഞ ആർക്കും ദേഷ്യം വരില്ല. എന്റെ അനീതിക്കുട്ടിയല്ലേ? നീ എപ്പോഴും എന്റെ കണ്ണില് സന്തോഷ കണ്ണീര് മാത്രമേ കാണാവൂ. നിന്നെ കണ്ട പിന്നെ എന്നിട നിറം മാറുമേ. നിന്നെ കണ്ട പിന്നെ തഴുകിയാൽ മനസ്സിന് ആനന്ദമാ. നിന്നെ കണ്ടതും നമ്മൾ രണ്ടും ഒന്നായി. നാം രണ്ടും പ്രണയത്തിൽ വന്നിച്ചു. പുതിയൊരു പ്രണയവാസമുണ്ടാക്കാം. നിന്നെ കണ്ടറിഞ്ഞേ എന്നിൽ ഭൂകമ്പമോ.
പെണ്ണെ നീ എനിക്ക് അതിശയമാ. പ്രണയത്താൽ നീ എന്നെ ബന്ധിപ്പിക്കുന്നു. നേരെ നിൽക്കേ നഖം കഴിക്കുന്നു, പിന്നിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നു. നമ്മൾ തീണ്ടതേ ജീവൻ ലഭിക്കുന്നു. നിന്നെ കണ്ട പിന്നെ എന്നിഴ നിറം മാറുമേ. പ്രണയിനി നിനക്കായി പ്രാണന് നൽകവേ. ഈ ലോകം മുഴുവൻ പാറി പരക്കാം കാറ്റിൻ കൂഴലേ. ഉണ്ടാകും പലവിധ മാറ്റങ്ങളോ. നമ്മൾ തമ്മിൽ പ്രണയിച്ചു സൂക്ഷിച്ചു ചെയ്യാമേ. എന്റെ ഓരോ ഡ്രസ്സിലും നീളത്തിലുള്ള വരകൾ നാലെണ്ണം വീതോ കാണുന്നത്. പറയാതിരിക്കുന്ന എങ്ങനെയാടി? ഞാൻ സ്കൂളിൽ പോയിട്ട് വന്ന് പാചകം ചെയ്ത് തുണി നനച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് നിന്റെ ഈ തുണിയും കൂടെ അയൺ ചെയ്ത് തരുന്നുണ്ടല്ലോ. നീ എന്നെ ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. ശേഷി വിട്ടേക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ, ചോദിക്കട്ടെ? ആ ചോദിക്ക്. ഞാൻ ആരെങ്കിലും പ്രേമിക്കുകയാണെങ്കിൽ അമ്മ എന്ത് ചെയ്യും? ചെരുപ്പൂരി അടിക്കും. താങ്ക് യു. ഹലോ ചേട്ടാ, അവൻ ഇന്ദിരാനഗറിലുള്ള ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ടുണ്ട്. എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്താ പറ്റിയത്? വീട്ടിൽ നമ്മുടെ കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് എന്തു പറഞ്ഞു? നിന്നോട് എങ്ങനെയാ പറയണ്ടെന്നറിയില്ല. ഓക്കെയാന്ന് പറഞ്ഞു. വൺ കോക്ക് പ്ലീസ്. എവർറാവൻ അകത്തിൻ്റെ കേട്ടോ. രണ്ടുപേരെ അങ്ങോട്ട് പോ. നീ പിന്നിലൂടെ പോ. നീ അങ്ങോട്ട് പോ. ബൈക്കിന്റെ അടുത്ത് നീ നിക്ക്, അവിടെ നിക്ക്. ഇത്ര പേടുത്തോണ്ടാണെങ്കിൽ പിന്നെ എന്തിനാടാ പ്രേമിച്ചത്? ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ അർദ്ധനാരിയുടെ മരണത്തിനിടയാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. സമ്മതിപ്പിക്കാൻ പോകുന്നത് ഞാനാ, നീ എന്തിനാ അറിയുന്നേ? വേഗം ചെന്ന് പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്യ്, ബില്ല് പേ ചെയ്തിട്ട് വരാം. ഇത്രയും നേരം വേണോ? ആദ്യം നീ ഒന്ന് ചിരിക്കേ.
നല്ല ഭാര്യയെ കിട്ടുന്നത് ഭർത്താവിന് അനുഗ്രഹമാണെന്ന് പറഞ്ഞതല്ലാതെ നല്ല ഭർത്താവിനെ കിട്ടുന്നത് അനുഗ്രഹമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്ക് നല്ല പങ്കുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് വേണ്ട എല്ലാ ബന്ധങ്ങളും അത് ദൈവനിശ്ചയമാണ്. എന്നാൽ ഭാര്യയെ മാത്രം നീ സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞ് നമുക്ക് വിട്ടു തന്നിരിക്കുന്നു. നമ്മുടെ സെലക്ഷൻ എങ്ങാനും മോശമായി പോയാൽ നമ്മുടെ ജീവിതവും ടോട്ടൽ ഔട്ടായിരിക്കും. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഭർത്താവിനെ സ്നേഹിച്ച് മുതിർന്നവർ പറയുന്നത് അനുസരിച്ച് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കണം. അങ്ങനെയുള്ള പെൺകുട്ടികളാണ് നല്ല കുടുംബിനിയായി സമൂഹത്തിന് നല്ലൊരു മാതൃകയായി തീരേണ്ടത്. നന്നായി വരട്ടെ. അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺപിള്ളേരും ഭാര്യമാരെ ബഹുമാനിക്കണം. അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും വേണം. ഞാൻ മന്ത്രിയാണെങ്കിലും എന്റെ മന്ത്രി എന്റെ ഭാര്യ തന്നെയാണ്. എന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന 101 കല്യാണങ്ങൾക്കും അവസരമുണ്ടാക്കി തന്ന എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ഇവിടെ വന്നതിനെ പറയണോ? ഒന്നും മിണ്ടാണ്ട് വന്നേ. മോളെ, ആരാ ഇയാള്? അച്ഛാ, ഇദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രൻ എന്നാ. ഞങ്ങള് രണ്ടുപേരും ഇഷ്ടത്തിലാ. എന്റെ ആശംസകൾ. ഇപ്പെങ്ങനെയുണ്ട്? ഈ കാര്യം അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നായിരുന്നു ഇവൻ എന്നോട് പറഞ്ഞത്. എന്താ മോനെ, എന്നോടെന്ത് ഇത്രയ്ക്ക് സംശയം? ശിവ, രണ്ടും മാലയും ഒരു താലിയും റെഡിയാക്കി വെക്ക്. ഈ മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണവും നടത്താം നമുക്ക്. അയ്യോ, അത് വേണ്ട സർ. എനിക്ക് അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ ഉണ്ട്. അവരുടെ അനുഗ്രഹത്തോടെ കല്യാണം നടക്കണമെന്നാ. അതുകൊണ്ട് ഇപ്പൊ വേണ്ട സർ. കൊള്ളാലോ, നല്ല ചെറുക്കനെയാണല്ലോ നീ സെലക്ട് ചെയ്തത്. ശരി മോനെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. താഴെ പോയിരുന്ന് കല്യാണമൊക്കെ കാണാം. മോനെ, അമ്മേ, കലാരാണി, എന്താ എല്ലാം തയ്യാറായില്ലേ? അവര് വരുമ്പോ എന്തായാലും കാണാനില്ല എന്ന് പറയല്ലേ? ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. ശരി ശരി ശരി. എടാടാ, നീ എന്തായി ചെയ്തോണ്ടിരിക്കുന്നത്? അവര് എത്താറായി. ഞാനും ധ്യാന. നീ എന്ത് ചെയ്യണമെന്നോ? എടാ, ചെയ്യുന്നതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ടോ? എടാ സ്വാമിനാഥ, ഇതെന്ത് നാട്ടു നടപ്പാടാ? സർവ്വസാധാരണ ചെറുക്കന്റെ വീട്ടുകാര പെണ്ണ് കാണാൻ പോകുന്നേ. ഇത് തികച്ചൊരു തലതിരിഞ്ഞ ഏർപ്പാടാ. അതിന് അച്ഛൻ എന്തിയാനാ മുത്തച്ച? അവരല്ലേ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേ. അവര് വരുമ്പോ അവരോട് ചോദിക്കും. നീ എന്താടാ അച്ഛന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു? യെസ്, എനി പ്രോബ്ലം? എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. വരൂ മോളെ. എന്താ മോളെ? അവരൊക്കെ എത്തിയച്ചാ. അവിടോട്ട് ഇരുന്നോളൂ, ഇരിക്കേ. സാധാരണ ചെറുക്കന്റെ വീട്ടുകാരാ പെണ്ണിനെ കാണാൻ വേണ്ടി വരിക. ഇവരെന്താ ഇങ്ങോട്ട് വന്നേന്നാണോ ആലോചിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലെന്നേ. സാറൊരു മിനിസ്റ്ററായിട്ട് പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്കൊരു സന്തോഷം തന്നെയാണ്. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളതാണ് പറഞ്ഞാലോ. എന്താ സംസാരിക്കാനുള്ളത്? നല്ല മുഹൂർത്തം നോക്കി ഈ കല്യാണം നടത്താം. ആവാലോ. അഞ്ജലിയുടെ എക്സാം കഴിഞ്ഞിട്ടില്ല.
കഴിഞ്ഞതിന് ശേഷം കല്യാണം നടത്തിയാ പോരെ, അതിനു മുൻപായിട്ട് നിശ്ചയദാർഢ്യം ഒന്ന് നടത്തിയാലോ? എന്തിനാണേ, ഇത് തന്നെ നമുക്കൊരു നിശ്ചയാക്കാലോ, എക്സാം കഴിഞ്ഞ ഉടനെ കല്യാണം നടത്താലോ. അതും ശരി തന്നെയാ. എന്താണ്, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു കഴിഞ്ഞാൽ കുലദൈവത്തിന് തൊഴാന്ന് നേർച്ചയുണ്ട്. നിങ്ങളും കൂടെ വന്നാൽ വളരെ നന്നായിരുന്നേനെ. ഞങ്ങളോ, ഞങ്ങൾക്ക് അതിന് സമയം. എന്നാ പിന്നെ എടുത്തേ മാത്രം പറഞ്ഞേച്ചൂടെ. കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ അയക്കാനോ? അതൊന്നും ശരിയാവത്തില്ല. എന്താ ശരിയാകാത്തത്? ഇപ്പോ കല്യാണത്തിന് മുമ്പല്ലേ റിസപ്ഷൻ വെക്കുന്നത്. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അപ്പോ വളരെയധികം നന്ദിയുണ്ട്. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. സന്തോഷം. ശരി. നമസ്കാരം മുതലാളി, വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? നിന്നെ അമ്പലത്തിൽ മണിയടിക്കാനൊന്നുമല്ലല്ലോ വിളിക്കുന്നേ, ഒരാളെ കൊല്ലാനാ. ഞാനുണ്ടാക്കിയ എന്റെ പ്ലാനുകളെല്ലാം ഉടച്ചു വാർക്കാൻ ഒരുത്തൻ വന്നിട്ടുണ്ട് ഇവിടെ. എന്താ പറയണ മുതലാളി? എന്റെ മകളെ ഒരുത്തൻ പ്രേമിക്കുന്നു എന്ന് അറിയോ എനിക്ക്? അറിഞ്ഞിട്ടാണോ നീ വെറുതെ ഇരിക്കുന്നത്? അവനെ കൊല്ലാനാ ഞാൻ നിന്നെ വിളിച്ചത്. മുതലാളിയുടെ റിലേഷൻ ആണെന്ന് വിചാരിച്ച ഞാൻ. എനിക്ക് അവനോട് ഇതിന് മുന്നേ ഒരു കണക്ക് തീർക്കാനുണ്ട്. ഇപ്പൊ പറഞ്ഞാ മതി ഞാൻ കൊല്ലാം അവനെ. നിക്ക്, ഒരു ചെറിയ കറക്ഷൻ, അവനെ കൊല്ലണ്ട. അല്ലാതെ അവന്റെ കുടുംബത്തിലെ ആരെങ്കിലും കൊല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, അവൻ എന്തെങ്കിലും വന്നാ എന്നെയാ എല്ലാവരും സംശയിക്കുക. അവന്റെ കുടുംബത്തിലെ ആരെങ്കിലും കൊന്നാൽ ആ കുടുംബത്തിൽ പിന്നെ ഒരു വർഷത്തേക്ക് എന്തായാലും കല്യാണം നടക്കാൻ പറ്റില്ലല്ലോ. അത് മതി എനിക്ക്. പണിതി പാൽ പായസത്തിൽ തന്നെയാണല്ലോ കൊടുക്കുന്നത്. ഞാൻ കൊന്നോളാം മുതലാളി. അതൊരു കൊലപാതകം മാതിരി ആയിക്കൂടാ. ആക്സിഡന്റ് മാതിരി ഇരിക്കണോ അത്? ആക്സിഡന്റ് മാതിരി. സാറേ, സാർ എന്ത് പണി കൊടുത്താലും അത് വ്യത്യസ്തമായിരിക്കും. നാളെ അവരെല്ലാവരും കൂടി ഗ്രാമത്തിൽ പോവാ, അവിടുന്ന് നടത്തിക്കോ. എന്തോ നാടേ, എന്താ നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അവൻ നിന്നെ ബ്ലോക്ക് ചെയ്യും. അതെ വലിയ മുതലാളി, ഈ കളിയിൽ ഇല്ലാത്തവര് പറഞ്ഞു കൊടുത്താ ഞാൻ എങ്ങനെ ജയിക്കും? കളിക്കടാ. അപ്പൊ മുതലാളി ചെറിയ മുതലാളിയോ? അപ്പൊ അവരുടെ അച്ഛൻ ആരായിരിക്കും? അത് വലിയ മുതലാളി. അമ്മ? അമ്മ മുതലാളി. മുത്തശ്ശി മുതലാളി. അപ്പൊ റാണി ആരടാ? അനിയത്തി മുതലാളിയാണോ? അല്ല ഏട്ടാ, പെങ്ങള് മുതലാളി. അപ്പൊ ഞാനാരടാ? നിങ്ങളെന്റെ ബന്ധു മുതലാളി. ഇനിയാണ് നിന്നെ പിടിക്കാൻ പോന്നെ. നീ ആരടാ? ഞാൻ പാവം മുതലാളിയുടെ. വന്നോ എല്ലാവരും? ആ വന്ന് വന്ന്. അടുത്താൾ എത്തിയല്ലോ. എപ്പോഴാ വന്നത്? എത്തിയുള്ളൂ. ആ വൈഫ് വന്നില്ലേ? ഇല്ല, അവള് വന്നില്ല, നാട്ടിൽ തന്നെ. പറയല് തന്നെ ഇവരെ സ്ഥിരം പരിപാടി. എന്താ മുത്തശ്ശി, ആ അമ്മാവനെ കാണുമ്പോഴൊക്കെ മുത്തശ്ശിക്ക് ഒരു നാണം. അതെന്റെ മുറച്ചെറുക്കനായിരുന്നു. എന്ത്, ആ മനുഷ്യൻ മുറച്ചെറുക്കനാണെന്നോ? പടുക്കളവനെന്ന് പറയേ, അധികം ആയുസ് പോലും ഇല്ല. അദ്ദേഹം മുറപ്പയ്യനാണെങ്കിൽ മുത്തശ്ശിനെ എങ്ങനെ പിക്ക് ചെയ്തു? കൊച്ചുമാലാളി, അതിനെ കുറിച്ച് എനിക്കറിയാം. അന്ന് പെണ്ണ് കെട്ടണമെങ്കിൽ മത്സരത്തിൽ ജയിക്കണം. ഒരു കല്ലെടുക്കാൻ പറഞ്ഞപ്പോ അയാൾ പാറ തന്നെ എടുത്തു. ആനയുടെ മതം അടക്കാൻ പറഞ്ഞപ്പോ അതും അടക്കി. കടല് കടക്കാൻ പറഞ്ഞു, പക്ഷേ അതിന് കഴിഞ്ഞില്ല. നമ്മളെ ഈ വലിയ പോരാളി കടല് കടന്ന് പെണ്ണിനെ സ്വന്തമാക്കി. എന്ത്, കടല് കടന്നു? എങ്ങനെയാ മുത്തശ്ശ? പറയും മുത്തശ്ശ. ഇതൊന്ന് പിടിക്കേ, ഇതെന്താന്ന് പറ. കടല്. എല്ലാരും പഞ്ചാര അടിച്ചാണ് പിക്കപ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരാൾ നേരെ തിരിച്ചാണ്. അപ്പൊ കള്ളം കാണിച്ചാ മുത്തശ്ശി കല്യാണം കഴിച്ചത്? കള്ളത്തരവൊന്നും അല്ലടാ. പിന്നെ അവൻ ബലവാൻ, ഞാൻ ബുദ്ധിമാൻ. റാണി, കളിച്ചത് മതി, നിന്നെ അമ്മ വിളിക്കുന്നു. വിളിച്ചതായിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അതല്ലേ വിളിക്കുവാണെന്ന് പറഞ്ഞത്. വേഗം പോയേ. നോണയാണെന്ന് അറിയാം, എന്നാലും പോവാം. നാളെ നീ എനിക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യണേ. ഒരു വീക്ക് വെച്ചിട്ടോ, കേറി പോട്ടെ. ചേട്ടനാണെന്ന് പോലും വിചാരിക്കാതെ നമുക്ക് തുടങ്ങിയാലോ. നീ എലിയെ പിടിച്ചോണ്ട് നടന്നോണ്ടല്ലേ പാമ്പ് നിന്നെ പിടിക്കും. അങ്ങോട്ട് പോയേ. സൂപ്പർ പാട്ട്.
കൊച്ചുമുതലാളി, ആ പാട്ട് എനിക്കൂടെ ഒന്ന് സെൻഡ് ചെയ്യാമോ? നീ എവിടെ പോവാ? ആ ഈ കാള കുറച്ച് ബഗളി പിടിച്ചിരിക്കുക, അതിനെ ചവിട്ടിക്കാൻ കൊണ്ട് പോവുക. എന്നാ പോയി അത് ചെയ്യൂ, ഇല്ലെങ്കിൽ ചവിട്ടിടുന്ന നിനക്കായിരിക്കും. നേരം കാലം നോക്കാതെ വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ. വാടാ നമുക്കിവിടെ സ്ഥലം വിടാം. ചവിട്ടിക്കാന്ന് പറഞ്ഞ എന്താ? അത് ചെയ്യുന്നവനോട് ചോദിക്കേ. എന്താണ് മൂടും പോയി. അങ്കിൾ എനിക്കൊരു ഡൗട്ട്. വഴിക്കട്ടെ, അത് ഇളനീര് കൊടുക്കേ. കാശ് കൊടുത്താൽ ഇത്ര നല്ല ഇളനീര് കിട്ടില്ല, കുടിച്ചു നോക്ക്. ചവിട്ടിക്കാന്ന് പറഞ്ഞ എന്താ അങ്കിൾ? എന്ത് ഇളനീരോണ്ട് വായു പിടിച്ച് കളിക്കണോ? അങ്കിളുടെ അടുത്ത് എന്താ ചോദിച്ചത്? മുണ്ട് ഷർട്ടൊക്കെ നനഞ്ഞിരിപ്പുണ്ടല്ലോ. ചവിട്ടിക്കാന്ന് പറഞ്ഞ എന്താ? ഓ ചവിട്ടിക്കുന്നതാണോ? നമുക്ക് ഈ പലരോടും ദേഷ്യം വരുമ്പോ നല്ല ചവിട്ട് വെച്ച് കൊടുക്കാറില്ലേ, അതുപോലെ ചവിട്ടുന്ന സംഭവമാണ് ഇതെന്ന് എനിക്കറിയാം. എപ്പോഴാ ചവിട്ടുക? ആരെയാ ചവിട്ടുക? ചിലപ്പോ വടി കൊണ്ട് തലക്കിട്ട് അടിക്കോ, കാലുകൊണ്ട് ചവിട്ടോന്നൊന്നും എനിക്കറിയാം. അപ്പൊ നിനക്കൊന്നും അറിയില്ല, ഇത് പിടിച്ചേ. താങ്ക് യു. ആ ചിലപ്പോഴേ ഇതിന്റെ ഉത്തരം കിട്ടുവാണെങ്കിലേ എനിക്കൊന്ന് എസ് എം എസ് ചെയ്തേക്കണേ. എന്നാ കാണാം. ആന്റി ചവിട്ടിക്കാന്ന് പറഞ്ഞ എന്താ ആന്റി? അത് പിന്നെ അരിയിടം വെള്ളം തിളച്ചെന്ന് തോന്നുന്നു മോളെ. ഇതൊന്നൊരുപാട് ആരും പറഞ്ഞിരുന്നില്ലല്ലോ. മര്യാദക്ക് ബുക്ക് നോക്കി വായിച്ചു. മുത്തശ്ശ എനിക്കൊരു ഡൗട്ട് ചോദിക്കും മോളെ. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ പോവാൻ നിക്കരുത്. ഹാള് കൊള്ളാലോ, നീ ആരോടാ ഇങ്ങനെ ചോദിച്ചത്? ഇദ്ദേഹത്തിന്റെ ജനറൽ നോളജിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇദ്ദേഹം ഉണ്ടല്ലോ പഴയ കാലത്തെ ബി എസ് സി ആ. നിനക്ക് ചോദിക്കേണ്ട ചോദ്യം ധൈര്യം ചോദിക്ക്. ശരി, ഈ ചവിട്ടിക്കാന്ന് പറഞ്ഞ എന്താ? അയ്യോ ഇങ്ങനത്തെ ഒരു ചോദ്യോ? അത് പിന്നെ കാളയ്ക്കൊരു ഫാമിലി പ്രോബ്ലം. ഇതുകൊണ്ട് എല്ലാരും ഓടിക്കളഞ്ഞത്. എടാ ആ പഴക്കല എടുത്ത് ഡിക്കിയിൽ വെച്ചേ. അച്ഛനമ്മയും വരുന്നില്ലേ? നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ, ഞങ്ങൾ നാളെ അങ്ങ് എത്താം. നാളെ എത്തുന്നോ? എന്തിനെ? എല്ലാ വിവരവും ഇപ്പൊ തന്നെ നിന്നോട് പറയണോ? ഞാനാണോ നിന്റെ അച്ഛൻ, അതോ നീയാണോ എന്റെ അച്ഛൻ? അതല്ല, വണ്ടി ഇല്ലാതെ എങ്ങനെ നാളെ എത്തും? നാളെ ഞങ്ങൾ അങ്ങ് എത്താം മോനെ. അതല്ലേ പറയുന്നത്, ഞാൻ നിന്റെ അച്ഛനാണോ അതോ നീ എനിക്ക് അച്ഛനാണോ? എന്റെ ദൈവമേ, ഞാനൊന്നും പറഞ്ഞില്ലേ. എടാ ഗോപി, ഇത് കൊണ്ടുപോയി കാറില് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. സൂക്ഷിക്കാൻ പറഞ്ഞു, ഇതെന്തോ ഭിക്ഷ ചെയ്യുന്ന പാത്രം പോലെ ഉണ്ടല്ലോ. ഇത് സമാധാനത്തോടെ പോയിട്ട് കാണിക്കണം. പണി നോക്ക്. ആ ചെല്ല്. ബൈ മുത്തശ്ശ, ബൈ മുത്തശ്ശ. എങ്ങനെയുണ്ട്? ഡൺ. ഹലോ, ആരാണ്? എന്താ പറ്റി? എന്തിനാടാ കരയുന്നേ? എടാ സ്വാമിനാഥ, ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ മരിക്കാൻ ഒരു പാപവും ചെയ്തിട്ടില്ല മോനെ. എടാ ഒന്നും സംഭവിച്ചില്ലെന്ന് പറയാമായിരുന്നില്ലേ? പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ഫോൺ കട്ട് ചെയ്തില്ലേ? തെങ്ങോലെ കറണ്ട് കമ്പി വീണിട്ട് അതിന്ന് പടർന്ന തീയ വീടിനും പിടിച്ചത്. വീടിനകത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറും പൊട്ടിത്തെറിച്ച്. അല്ല മുത്തശ്ശി, ആ സമയത്ത് നിങ്ങൾ രണ്ടും എവിടെയായിരുന്നു? നിങ്ങളുടെ ഒപ്പം വരാത്തതിനുള്ള കാരണം, ഇവിടെ അടുത്ത സിനിമാ കൊട്ടകയില് നല്ലൊരു പടം കാണാൻ ഞങ്ങൾ അങ്ങ് പോയി. പറയുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കില്ലെന്നറിയാം, അതുകൊണ്ടാണ് മിണ്ടാതെ പോയത്. ഞങ്ങൾ പോയ ശേഷം ഈ സംഭവം നടന്നത്. എന്തിനാടാ വെറുതെ മോങ്ങുന്നത്? ഒന്ന് സംഭവിച്ചില്ലല്ലോ, സന്തോഷായിട്ടിരിക്കെ. നീ ഒന്ന് ചിരിക്ക എന്റെ പ്രിയതമേ. ആ ചിരിക്ക.
എല്ലാരും ഒന്ന് വന്നേ. അയ്യോ പറ്റിയാവോ? നമസ്കാരം നമസ്കാരം. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് കണ്ണൻ നായർ പറഞ്ഞിരുന്നു. നിങ്ങളുടെ അന്തസ്സും അഭിമാനവും കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. 24 മണിക്കൂർ ഞാൻ കൂടെ ഉണ്ടായിട്ടും ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലേ. എന്താ സാറേ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ? കണ്ണൻ നായര് ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. അങ്ങനെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് പിന്നെ നേരിട്ട് കാണുമ്പോ പറയാന്ന് വിചാരിച്ചിട്ടാ പറയാതിരുന്നത്. ഓഹോ, നേതാവ് നമ്മുടെ വീട്ടിൽ നിന്നൊരു ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ല. കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളൂ. അത് പിന്നെ നിങ്ങളുടെ മോളെ എന്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കാൻ. ഇതാണോ ഇത്ര നേരം പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്? ഈ നിമിഷം മുതല് അഞ്ജലി എന്റെ മകളല്ല, നിങ്ങളുടെ മരുമകളാ. മുഹൂർത്തം എപ്പോഴാ, കല്യാണം എവിടെ വെച്ചാന്നൊക്കെ പറഞ്ഞാ ഞാൻ എന്റെ മോളായിട്ട് വരാം. അത് അതല്ലേ, നിങ്ങളുടെ മകളുടെ സമ്മതം കൂടി അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. സാറേ, നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. ആ നാഗരാജനെ പോലെയല്ല ഞാൻ എന്റെ മകളെ വളർത്തിയത്. ഞാൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അവള് പോവില്ല. പേടി കൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. കൊടുക്ക്. നമസ്കാരം. എടുത്തോളൂ. അയ്യോ, മുതലാളി റൂം വെച്ച് കുടിച്ചുകൂടാ. മുതലാളി താമച്ചോ. ഇനി നമുക്ക് കല്യാണ സദ്യ. നിങ്ങൾ ബാക്കിയുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളൂ. തീർച്ചയായും. ഇവിടുത്തെ കല്യാണ പെരുമാൾ അമ്പലത്തിൽ വന്ന് പോയാലുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ ഉടനെ കല്യാണം നടക്കും. എന്റെ മോന്റെ നിശ്ചയം കഴിഞ്ഞിരിക്കും. അങ്ങനെയാണോ? അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ട് പോന്ന. ശരി ശരി. ആ ശരി. വേണ്ട, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇവരെ ഇപ്പൊ ഞാൻ കൊന്നാളെ. ഇവിടെ ഇവരുടെ കഴുത്ത് ഞാനിപ്പോ കണ്ടിച്ചെടുക്കാൻ പോവാ. ആരും അടുത്ത് വരരുത്. അമ്മേ, എല്ലാവർക്കും നമസ്കാരം. 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 ഇരിക്കിരിക്കിരിക്ക. എങ്ങനെയുണ്ട് ഇപ്പോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ സർ, അപകടം നില തരണം ചെയ്തിട്ടുണ്ട്. നീ രക്ഷിച്ചു, പക്ഷെ ഇനി നിന്നെ ആര് രക്ഷപ്പെടുത്തും? അവരെ നന്നായി ശ്രദ്ധിക്കണേ. അപ്പോ ഞാൻ ഇറങ്ങാണേ. ആയിക്കോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് പിന്നെ വന്നാ മതി. മോനെ, നാട്ടില് വീട് കത്തിയതും നിന്റെ അമ്മയുടെ കഴുത്തിൽ ഇപ്പൊ കത്തിവെച്ചതും നിന്റെ അച്ഛന്റെ മേലെ ലോറി കയറ്റാൻ ശ്രമിച്ചതും ഇതിനെല്ലാം കാരണം എന്താണെന്നറിയോ? നിനക്ക് എല്ലാം സമയദോഷാണ്. നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയോ? കുടുംബത്തോടെ തിരുവല്ലം ക്ഷേത്രത്തിൽ പോയി ശനി ഭഗവാൻ ഒരു പൂജ നടത്തണം. എല്ലാം ശരിയായിക്കോളും മോനെ. സമയം വൈകിക്കണ്ട മോനെ, ഉടനെ തന്നെ പോണം. അവിടെ എല്ലാ ഏർപ്പാടുകളും ഞാൻ തന്നെ ചെയ്തോളാം. എന്നാൽ ഞാൻ വരട്ടെ. ലോറി ആക്സിഡന്റ് ഉണ്ടായോ? അതെ. നീ എങ്ങനെ അറിഞ്ഞു? ശങ്കര, ഗ്രാമത്തിലേക്ക് പോയവരും ഇനി തിരിച്ചു വരരുത്. പത്രത്തിലെ കുടുംബത്തോടെ അമ്പല ദർശനത്തിന് പോയവർ ആക്സിഡന്റിൽ പെട്ടുവെന്നേ വരാവൂ. അതുകൊണ്ട് എല്ലാറ്റിനെയും കൊന്നിട്ട് വരണം. ഇപ്രാവശ്യം നീ ഒരു തടസ്സങ്ങളും പറഞ്ഞുകൂടാ ഇക്കാര്യത്തിൽ. മുതലാളി എന്തിനാ ഫോണിലെത്തന്നെ നോക്കുന്നേ? പരിഹാരം തേടി അമ്പലത്തിലേക്ക് പോയവർ പരലോകത്തെത്തി എന്നുള്ള ന്യൂസ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാ ഞാൻ. നീ അവരമ്പലത്തിലേക്ക് പോകുന്നത് കണ്ടല്ലോ അല്ലേ? ഞാൻ കണ്ടായിരുന്നു, കുടുംബം മൊത്തം ഉണ്ടായിരുന്നു.
അങ്കിൾ, പ്രസാദം. എന്തുപറ്റി മോനെ, തിരുവല്ലം പോയില്ല എന്ന് തോന്നുന്നു? അതെ അങ്കിൾ, അങ്കിള് പറഞ്ഞ കാര്യം മുത്തശ്ശനോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നു പ്രശ്നം ശനിയുടേതല്ല, രാഹുവും കേതുവുമാണ് കളിക്കുന്നതെന്നാ പറയുന്നത്. അതുകൊണ്ട് കാളഹസ്തിക്ക് പോയി. എന്നോട് പറഞ്ഞില്ലല്ലോ, അവിടെ നമുക്ക് ആളുകളുണ്ടായിരുന്നല്ലോ. അഞ്ജലിയും ആന്റിയും ഇവിടെ ഇല്ല അങ്കിൾ. ഇല്ല, എന്തേ, അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല അങ്കിൾ, അങ്കിളിനോടാ സംസാരിക്കണ്ടേ. പറഞ്ഞോളൂ മോനെ. പേഴ്സണലായിട്ടാ സംസാരിക്കണ്ടേ. ഇവൻ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, നീ പറഞ്ഞോ. അത് എങ്ങനെയാ പറയണ്ടെന്നറിയില്ല അങ്കിള്. ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടാൻ നീ എന്താ ഇപ്പൊ പറയുന്നത് മോനെ? നീ പറഞ്ഞോ. ഈ വിവാഹം വേണ്ടെന്നിരിക്കാം. അയ്യോ, എന്താ മോനെ നീ പറയുന്നത്? അതെ അങ്കിൾ, ഈ കല്യാണത്തിന്റെ തീരുമാനമെടുത്ത അന്നു മുതൽ എന്റെ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്റെ അഞ്ജലിയുടെയും ജാതകം ചേരില്ലെന്നാ തോന്നുന്നേ. ജാതക പൊരുത്തം ഇല്ലാത്തതിനെ പരിഹാരം ചെയ്ത പോരെ മോനെ, അതിനു വേണ്ടിട്ട്? അത് ശരിയായിരിക്കും അങ്കിൾ, പക്ഷെ എനിക്ക് എന്റെ കുടുംബമാണ് പ്രധാനം. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കും. മോനെ, നിനക്ക് നിന്റെ കുടുംബമാണ് വലുതെങ്കിൽ എനിക്ക് എന്റെ മോള് തന്നെയാണോ മുഖ്യം? അതുകൊണ്ട് അങ്കിൾ ഞാനും പറയുന്നേ, ഇതുവരെയും ഈ കാര്യം ഞാൻ എന്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. ആദ്യം അങ്കിളിനോടാ പറയുന്നേ. അഞ്ജലിയെ സ്നേഹിച്ച് ഞാൻ തന്നെ ഇപ്പൊ അവളെ വേണ്ടെന്ന് പറയാ. എന്റെ അവസ്ഥ അങ്കിളൊന്ന് മനസ്സിലാക്കണം. എന്താ മോനെ ഈ പറയുന്നത്? പ്ലീസ് അങ്കിൾ, അഞ്ജലിയെ ആന്റിയെയും അങ്കിള് തന്നെ പറഞ്ഞു മനസ്സിലാക്കണം. ശിവ, ചിലരെ വിഷം വെച്ചു കൊല്ലാം, ചിലരെ മധുരം കൊടുത്തും കൊല്ലാം. ഈ പ്രശ്നം മധുരത്തിലേ തീർന്നു കഴിഞ്ഞു. എനിക്കെന്തോ ഒരു പാര വരാൻ പോകുന്നു. പറയ് ശങ്കര, ഇവിടേക്ക് ആരും വന്നിട്ടില്ല സാർ. അവിടേക്ക് ആരും വരില്ല, നീ തിരിച്ചു പോരെ. പിന്നെ നീ ആ പറഞ്ഞതെല്ലാം വിട്ടേക്ക്, അവരെ ഒന്നും ചെയ്യണ്ട. എന്താ സാർ എത്ര പെട്ടെന്ന്? ശങ്കര, ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നിരിക്കുന്നു. മുതലാളി, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കും, എന്നാൽ എന്റെ പ്രശ്നം തീർന്നിട്ടില്ല. അർദ്ധനാരിയുടെ മരണത്തിന് കാരണക്കാരനാവൻ, എന്റെ കണക്ക് തീർന്നിട്ടില്ല. ധൃതിപ്പെടാതിരിക്കും ശങ്കര. ശങ്കരനും സംസാരിക്കാൻ തുടങ്ങിയോ? കുറച്ചും കൂടി വെള്ളം വെട്ടെ അച്ഛാ. മതി മോളെ, മതി. അല്ല, ഇത് ആരാ? അകത്തേക്ക് വരൂ, വരൂ. വരണം, വരണം. എടാ, നിന്റെ മനസ്സ് നീ എന്താ വിചാരിച്ചിരിക്കുന്നെ? ഇഷ്ടമാണോ എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പെണ്ണിനെ ഇഷ്ടമല്ല, കല്യാണം നിർത്തുവെന്നൊക്കെ പറഞ്ഞാ നീ ആരാ? നിങ്ങളുടെ കുടുംബം എങ്ങനാ, എന്താ, എന്തെങ്കിലും ഞങ്ങൾ നോക്കിയോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ ജോലിയോ പദവിയോ സ്ഥാനമോ ഒന്നും നോക്കാതെ അദ്ദേഹം നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? അദ്ദേഹത്തിന് നീ നല്ല മര്യാദ തന്നെയാ കൊടുത്തത്. ചുമ്മാ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. എന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായതുകൊണ്ടോ നിങ്ങളെല്ലാരും ഇങ്ങനെ തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ? എന്റെ മോളുടെ ജീവിതം വെച്ച നീയൊക്കെ കളിച്ച് ഇതിന് നിങ്ങൾ അനുഭവിക്കും. കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണിനെ ഇങ്ങനെ പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞാ നാളെ ആരവളെ കല്യാണം കഴിക്കും? നിങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണുണ്ടെന്ന കാര്യം മറക്കണ്ട. അത് പിന്നെ എന്തൊക്കെ? അതെ അച്ഛാ, എനിക്ക് അവളെ ഇഷ്ടമല്ല. എടാ, നിനക്കെന്താ പ്രാന്തോ? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛാ, ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. അതിന് കാരണം എന്താന്ന് പറ. ചോദിച്ചു കേട്ടില്ലേ, മറുപടി പറ. ഇന്ന് മുതൽ നമ്മുടെ വീട്ടിൽ ഈ കല്യാണത്തെ കുറിച്ച് സംസാരിച്ചോ. അന്ന് മുതൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലേ. നാട്ടിലെ തറവാട് കത്തിയത്, അച്ഛനെ ലോറി ഇടിക്കാൻ വന്നത്, അമ്മയുടെ കഴുത്തിൽ കത്തി വെച്ചത്, ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കല്യാണം നടന്നു കഴിഞ്ഞാലോ? അതിനെന്തോ എന്താ ബന്ധം? ഉണ്ടച്ചാ, അവള് ഭാഗ്യമില്ലാത്ത കുട്ടിയാ. എടാ, എന്താടാ നീ ഇങ്ങനെ സംസാരിക്കുന്നേ? ഒരു പെണ്ണിന്റെ ജീവിതോ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല. എന്റെയും ജീവിതമാണ്, എന്താ തീരുമാനിക്കേണ്ടത് എനിക്കറിയാം. നീ എന്താ എതിർത്ത് സംസാരിക്കുന്നേ? ഇപ്പൊ ഞാൻ പറയുന്ന കേട്ടോ, ആ പെണ്ണാണ് ഈ വീടിന്റെ മരുമകൾ. ഈ വീട്ടിലെ മകൻ ഞാനായിരിക്കില്ല അച്ഛാ. എന്താടാ? അങ്ങനെയാണോ? എന്നാ വീട് വിട്ട് പുറത്തു പോ. എന്താടാ നോക്കണേ? പോവാനാ പറഞ്ഞു. നിങ്ങൾ എന്താ ഈ പറയണേ? അയ്യോ, എന്ന അവന്റെ ജീവിതം അവൻ സ്വാർത്ഥമായി കരുതിയോ? ഇന്ന് അവന് ഈ വീട്ടിൽ സ്ഥാനമില്ല. എവിടേക്കാച്ച പോട്ടെ. ഇതാ മോനെ, ഞാൻ എന്താ ചെയ്യ? ഇവൻ എന്താ പറ്റിയത്? ഇപ്പോൾ
അഞ്ജലി, എന്താച്ചാ? നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും കുട്ടികളായിരുന്നെങ്കിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു, എന്നാ നീ ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്ത് തന്നെ വന്നാലും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒന്നിപ്പിച്ചു തരും മോളെ. അച്ഛൻ എന്തായി പറയുന്നത്? ഞങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കുമെന്നോ? വേണ്ട അച്ഛാ. എന്ന് അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞോ? അന്ന് തന്നെ എന്റെ മനസ്സിൽ ഞാൻ അവനെ വേണ്ടെന്ന് വെച്ചു. ഇന്ന് ഏതോ ഒരു കാരണത്താൽ എന്നെ തഴയുന്നവൻ കല്യാണത്തിന് ശേഷം മറ്റൊരു കാരണം കൊണ്ട് എന്നെ വേണ്ടെന്ന് പറയില്ലേ? അങ്ങനെയുള്ളവനെ എങ്ങനെ അച്ഛ വിശ്വസിക്കുക? എല്ലാം ശരിയാ മോളെ, എന്തായാലും നീ രണ്ടുനാൾ ആലോചിക്ക്, എന്നിട്ട് നല്ലൊരു തീരുമാനത്തിലെത്തിച്ചേര്. എന്തിനാച്ചാ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും, വേറെ കല്യാണത്തിന് ഞാൻ തയ്യാറാ. നീ ഇങ്ങനെ പിടിവാശി പിടിക്കുമ്പോ ഞാൻ എന്താ ചെയ്യാ മോളെ? അല്ല, ഞാൻ നോക്കുന്ന ചെക്കനെ അച്ഛന്റെ ഇഷ്ടം ഏതായാലും എനിക്ക് ഓക്കെയാ. എന്താ പറ്റിയത് പോയി നോക്ക്. ഇപ്പൊ നോക്കാം മുതലാളി, എന്നെ രക്ഷിക്കണം സാർ. എന്ത് പറ്റി ഈ നേരത്തെ ഇവിടെ? ഭാഗ്യത്തിന് സാറിനെ കണ്ടത്. എന്ത് പറ്റി മോനെ? ശങ്കറിന്റെ ആളുകൾ എന്നെ കൊല്ലാൻ ഓടിക്കുക. ശങ്കറിന്റെ ആളുകളോ? അവരെന്തിനു നിന്നെ ഓടിക്കണം? അയാളും ഞാനും തമ്മില് ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ. അത് ശരി, ഈ സമയത്ത് നീ എങ്ങനെ ഇവിടെ എത്തി? അഞ്ജലി ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. ഓ അയ്യോ, അങ്ങനെയോ? ഓക്കെ ശരി, നീ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു എങ്കിൽ അതാണ് മോനെ നിനക്ക് സേഫ്റ്റി അല്ലേ ശിവ? ആ അതെ മുതലാളി. വായ മോനെ, വാപ്പാ. ശിവ, ഇവന് ഫസ്റ്റ് എയ്ഡ് ചെയ്യണം. വണ്ടിയിലുണ്ട്. ആരാ, സ്വാമിനാഥനാണോ? എന്താ മോനെ, എന്താന്ന് വെച്ചാ പറ. ഒന്നുമില്ല. എന്ത്, നിനക്ക് ഉറക്കം വരുന്നില്ലെന്നോ? പോയി കണ്ണടച്ച് കിടന്നാ ഉറക്കം താനേ വരും. ഉറക്കം വരുന്നില്ല. എന്തിനാടാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ നിന്റെ അച്ഛനോ അതോ നീ എന്റെ അച്ഛനോ? ഇത് അവനോട് വീട് വിട്ട് പോവാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ അവൻ പോയിട്ടുണ്ടാവില്ല. അവൻ എവിടെയാണ്, എന്ത് ചെയ്യുന്നു? നീ എന്തിനാ കരയുന്നേ? അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണവും ഉണ്ടാവും. എല്ലാരും പോയി കിടക്ക്, പോ മോളെ, അവനെ വിളിച്ചോണ്ട് പോ. അനിയാ, ഈ പാർട്ടി എനിക്കായിട്ടാ വെച്ച്. ഞാൻ മാത്രം കുടിച്ചോണ്ടിരുന്ന അനിയനെ കൂട്ടിക്കണ്ടേ? ഒന്നുമില്ല ചേട്ടാ, അവന്മാർ ഇവിടെയും വരുമോന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ശങ്കരന്റെ മാടി, അവളുടെ അപ്പൻ പോലും ഇവിടെ വരില്ല. അവൻ വലിയ ഗുണ്ടയാണെങ്കി നമ്മുടെ സാറ് കടുവെ പിടിച്ച പുലി. എന്തായിട്ട് ഈ പറയുന്നേ? ഞാൻ പറയുന്ന സത്യ. അങ്കിളിനെ കുറിച്ചാണോ പറയുന്നേ? വലിയ ഗുണ്ടയാണെങ്കി നമ്മുടെ സാറ് കടുവ പിടിച്ച പുലിയാ. ഞാൻ പറയുന്ന എനിക്ക് ലേറ്റായിട്ടാണല്ലോ കേക്കുന്നത്. ഈ മദ്യത്തിന്റെ ലേറ്റാ. അവ കെട്ടിപ്പിടിച്ചാൽ ആ പണി തീർന്നെന്നാ. നമ്മുടെ മുതലാളിക്കും ആ ശങ്കറിനും ഇടക്കിടെ ചെറിയ ഒളിച്ചു കളിയൊക്കെ ഉണ്ട്. ഒരു ഇല്ലീഗൽ കോണ്ടാക്ട്.
നിന്നെ സമ്മതിച്ചു. ഞാൻ എന്താ ചെയ്യണ്ട? നീ പറ. മുതലാളി, തെമ്മാടി ശങ്കരൻ അവന്റെ ആളുകളുമായി വന്ന് എന്നെ അടിച്ച് ചതച്ചിട്ട് അവനെ കൊണ്ടുപോയി. എന്നെ അടിച്ചല്ല, എനിക്ക് വേദനയില്ല സാറേ. സാറിന്റെ ഫോട്ടോ എല്ലാം അവന്മാർ അടിച്ചു പൊട്ടിച്ചു. ശരി, നീ ഫോൺ വെച്ചോ. ആ ശരി സാറേ. ഏ കമ്മീഷണറല്ലേ, പറയണ സർ. ആ ശങ്കരൻ ഇപ്പോ നമുക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അവനെ വെറുതെ വിടാൻ പറ്റില്ല. ഇപ്പൊ കാണിച്ചു തരാം. അതെന്തിനാ പൊട്ടിച്ചത്? ഞാൻ ഫോട്ടോ പൊട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ മര തലക്കിട്ട് ഞാൻ ഒന്ന് കൊടുത്തത്. ഇനി ചേട്ടൻ തിരിഞ്ഞേ. നീ എന്തിനാണോ എന്നെ അടിച്ചേ? നിങ്ങളെ അടിച്ചിട്ടല്ലേ അവരെ അടുത്തോണ്ട് പോയി പറഞ്ഞു. വരുമ്പോ തെളിവ് കാണിക്കണ്ടേ? ഇത് പിടിക്ക. മോനെ വാ, നീ നേരിട്ട് വന്നോ? ശങ്കരൻ എന്ന് വെച്ചാ ആദിശങ്കരൻ എന്ന് വിചാരിച്ചോ നീ? ശങ്കരക്കുന്നവനാ ഞാൻ. ഇന്ന് നിന്റെ അന്ത്യകർമ്മം ചെയ്യും ഞാൻ. എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നിനക്കാ അങ്ങനെ ചെയ്യാൻ ആരുമില്ലെന്ന് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാ ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ച. ശങ്കരൻ, ശങ്കരൻ, എന്താ പ്രതീക്ഷിച്ചില്ലേ? നേരത്തെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവരോട് ചോദിക്കാൻ മരുന്നില്ലേ? വാടാ വാടാ. അല്ല, എന്നെ എന്തിനോട്ട് വിളിച്ചു വന്നേ? വളരെ വേണ്ടപ്പെട്ട ആളെ പരിചയപ്പെടുത്താനാ. വേണ്ടപ്പെട്ടയാളോ? അതാരാ? അങ്ങോട്ട് നോക്ക്, കണ്ടില്ലേ, അദ്ദേഹം. പേര് ഇന്ദ്രൻ.
അതാണ് എന്റെ ആദ്യത്തെ കാമുകൻ. കാമുകനോ? ഞങ്ങൾ രണ്ടുപേരും ഒരു വർഷം പ്രേമത്തിലായിരുന്നു. ഒരു വർഷമോ? എന്നാ ഇപ്പൊ എന്നെ ഇഷ്ടമല്ലാന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഉപേക്ഷിച്ചിരിക്കയാ. ഉപേക്ഷിച്ചെന്നോ? ഏ ഹീറോ, ഹേയ്, നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്ക് ആരെയും കിട്ടില്ലെന്ന് നീ കരുതിയോ? ഒന്ന് നോക്കിക്കേ, എന്നെ കെട്ടാൻ പോകുന്ന പുതിയ ചെറുക്കൻ. നിനക്ക് ഇതുപോലൊരു മണ്ടനെ കിട്ടുള്ളൂ. ആരുടെ മണ്ടൻ? നീയാടി മണ്ടി. മന്ദബുദ്ധി, എന്നാ പോടി. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? പ്രേമിച്ചെങ്കിൽ കല്യാണം കഴിച്ചുകൂടായിരുന്നു. ആരെ ഇവളെയോ? ഈ മുഖം പോലും നോക്കാതെ ഞാൻ പ്രേമിക്കാൻ ഇറങ്ങിയത്, എന്നിട്ടിപ്പോ കല്യാണം പോലും. പോടോ അവിടുന്ന്. നിങ്ങൾ അങ്ങനെ ഒന്നും പറയാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്ലീസ് അവളെ കല്യാണം കഴിക്കും. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലടോ, നീ തന്നെ കെട്ടിക്കോ. എന്താണ് ഇത്? നീ ലവ് ചെയ്ത പെണ്ണെ ഞാൻ കെട്ടണമെന്നോ? ഓ, അപ്പൊ നീയും അവളെ കൈവിട്ടോ? എന്നൊരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനോട് പറഞ്ഞ് ഇവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേ. അത് പറ്റാത്ത കൊണ്ടല്ലേ നീ കെട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ കെട്ടേണ്ടി വരും. ഓ, എന്നാ പിന്നെ ഞാൻ പറയുമ്പോൾ നീ ചെയ്ത ഇവളും നീയും തമ്മിലുള്ള കല്യാണത്തിൽ നിന്ന് ഈസി ആയിട്ട് നിന്നെ രക്ഷിക്കാം. ചെറുക്കനും പെണ്ണിനും യാതൊരു പൊരുത്തവും നാം കാണുന്നില്ല. ഞാൻ നിങ്ങളോട് മുഹൂർത്തം നോക്കാനാ പറഞ്ഞത്, പൊരുത്തം നോക്കണ്ട, നല്ല മുഹൂർത്തം നോക്ക്. അല്ല, അതിപ്പോ ഈ ജാതകത്തില്. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. വരണം സാറേ, വരൂ. ആ, എന്റെ മോളുടെയും നിങ്ങളുടെ മോന്റെയും കല്യാണത്തിന്റെ മുഹൂർത്തം നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞു പോയ വിവാഹത്തിന് മുഹൂർത്തം നോക്കണം. നീ ആളെ കൊള്ളാമല്ലോ സാറേ. ദേ നോക്കൂ, എന്റെ മകന് നിങ്ങളുടെ മകളെ തരാൻ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമല്ല പറയൂ. അതല്ലാതെ നിങ്ങളിങ്ങനെ താൻ അത്രക്കായോ? എന്റെ മകളെ വിവാഹം കഴിപ്പിക്കാൻ താൻ ആരാടോ? നിങ്ങളുടെ മകളുടെ വിവാഹമോ ഞാനോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്നെ കണ്ടുപിടിക്കൂ. പെണ്ണിനും ചെറുക്കനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് നാടകം കളിക്കണോ? ഞങ്ങള് തമ്മിൽ യാതൊരു ബന്ധമില്ലാന്ന് എപ്പോഴോ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. നീയായിട്ട് ഇപ്പൊ ബന്ധം പുതുക്കാൻ നോക്കണോ? ശരിയാണ് സാറേ, ശരിയാ. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നല്ലോ. നിങ്ങളെ കാണുമ്പോ എനിക്ക് അസൂയ വരാറുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണമെന്ന. അങ്ങനത്തെ നിങ്ങൾ രണ്ടുപേരും വഴക്കിടുന്നു ഓർത്തപ്പോ എന്റെ കരള് വല്ലാതെ നീറിപ്പോയി. ജനിച്ചപ്പോ മുതൽ ഇങ്ങനെ തന്നെയാണോ, അതോ ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയാണോ? നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അകൽച്ച നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ പാർട്ടിക്കും നല്ലതല്ല. അതുകൂടാതെ ഈ ചെറുപ്പക്കാരുടെ മനസ്സിലുള്ള ആശകള് ആരോരുത്തൻ കല്ലെറിഞ്ഞ് നാശാക്കി. ഈ മൊട്ടത്തലെ സമ്മതിക്കണം. ഇവരെ രണ്ടുപേരെയും ചേർത്ത നിങ്ങൾ ഒന്നാവെന്ന് ഞാൻ കരുതി. എനിക്ക് എന്തു പേര് ദോഷം വന്നാലും സാരമില്ലാന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഇവരുടെ വിവാഹം ഞാൻ നടത്തി. ദേഷ്യത്തോടെ എണീക്കുന്നവൻ നഷ്ടത്തോടെ ഇരിക്കുള്ളൂ എന്ന് ആൾക്കാർ പറയാം. നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരാൻ ഞാൻ വലിയ ആളൊന്നുമല്ല. എന്നാൽ പിരിഞ്ഞവരെ ഒന്നിച്ചു ചേർക്കാൻ വലിയ ആളാവണമെന്നൊന്നുമില്ല. കഴിഞ്ഞതൊക്കെ മറക്കാം അല്ലേ? അതൊക്കെ പോട്ടെ. ശിവാ സാറേ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സാറേ, ഇപ്പോ അതല്ല സാർ ഇവിടുത്തെ പ്രശ്നം. അവരണ്ടുപേരും ഇപ്പോ ഒന്നായില്ലേ? നാളെ നടക്കാൻ പോകുന്ന പൊതുയോഗത്തിൽ വെച്ച് ചിലപ്പോ സി എം ആയിട്ട് നടേശനെ പ്രഖ്യാപിക്കും. അത് തടയാനുള്ള മുൻകരുതൽ എടുക്കണം. നമ്മുടെ നേതാവ് അടുത്ത തലവൻ ആരാണെന്ന് അറിയാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കെ എമ്മിന്റെ തീരുമാനത്തിൽ നിങ്ങൾക്കാർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. നമ്മുടെ പാർട്ടിയില് അടുത്ത നേതാവായും മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യതയും ഒരാൾക്കേ ഉള്ളൂ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ആ ടി വി ഒന്ന് ഓണാക്ക്. ആരെയും ഒരു വിധത്തിലും ശല്യപ്പെടുത്താതെ അഹിംസയുടെ മാർഗത്തിൽ പോരാടുന്നതിനെ നിരാഹാരം എന്ന് പറയും. ഇന്ന് ഞാനിവിടെ ഈ നിരാഹാരം ഇരിക്കാനുള്ള കാരണം ആരാണെന്ന് അറിയാമോ? നമ്മുടെ നേതാവാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ആരെ നോക്കി ആശ്ചര്യപ്പെട്ടെന്നറിയോ? അധ്യാപക പദവി ഉപേക്ഷിച്ച് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഞാൻ ആദരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പദവി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് എന്നെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് എടുത്തത്. എനിക്കിത് പേഴ്സണലായിട്ട് പറയാമായിരുന്നു.
ഇതുവരെയും ഞാൻ അദ്ദേഹത്തിനോട് മറുത്തൊരു വാക്ക് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ജനങ്ങളെല്ലാം അറിയിച്ചത്. അദ്ദേഹം പദവി ഉപേക്ഷിക്കാൻ പാടില്ല. അദ്ദേഹം തീരുമാനം മാറ്റേണ്ടതാണ്. അദ്ദേഹം തീരുമാനം മാറ്റിയില്ലെങ്കിൽ ഞാൻ നിരാഹാരം ഇരുന്നുകൊണ്ട് എന്റെ ജീവൻ വരെ കളയാൻ ഞാൻ തയ്യാറാണ്. സഖാവി, എന്താ എണീറ്റത്? ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യും? വാ, നമുക്ക് അയാളെ പോയി കണ്ടു. സഖാവി, ഇപ്പൊ നിങ്ങളുടെ തീരുമാനം മാറ്റുകയാണെങ്കിൽ ത്യാഗരാജനും നിങ്ങളും ചേർന്നുള്ള കളിയാണെന്ന് നാട്ടുകാർ പറയും. എന്നാ ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിച്ച. ശരി സഖാവേ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇങ്ങനെ നിരാഹാര സത്യാഗ്രഹം തുടരുന്നതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവൻ നേരത്തെ തീരുമാനിച്ചവനാ. നിങ്ങളെ എല്ലാവരെയും ഞാനൊരു കാര്യം അറിയിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഈ പദവിയിൽ നിന്നും മാറുന്ന കാര്യം മീറ്റിംഗിൽ അറിയിച്ചിരുന്നു. നമ്മൾ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അടുത്ത തലവൻ ആരാണെന്നറിയാൻ എല്ലാവർക്കും ആശ്ചര്യമുണ്ട്. ഇപ്പോ ആ പ്രശ്നം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിന് യോഗ്യം നമ്മുടെ വിജയനാഗരം. സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? വിട്. അയാളെ കയറ്റി വിട്. നിങ്ങൾ പറയേ. സാറേ, നേതാവ് വിജയരാഘവൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ആ പദവിക്ക് നിങ്ങൾ കഴിഞ്ഞാ പിന്നെ അദ്ദേഹമല്ലാതെ മറ്റാരും ശരിയാവില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാ, നിങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾ തന്നെ മുഖ്യമന്ത്രിയായാൽ മതി. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഇഷ്ടവും അതിനുവേണ്ടി ഉണ്ണാവൃതവും ഇരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മുഖ്യമന്ത്രി ആവണം. മന്ത്രി അദ്ദേഹമേ ഒന്ന് പറഞ്ഞാലും. ആ പുള്ളി പറയുന്നതും വളരെ ശരിയാണ് സാറേ. വിജയരാഘവ, നിങ്ങൾ നമ്മുടെ പാർട്ടിയിൽ ഉള്ളത് തന്നെ അഭിമാന. വിജയരാഘവന്റെ മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം മനസ്സിലാക്കി ഞാൻ തന്നെ ഈ പദവിയിൽ തുടർന്നുകൊള്ളുകയാണ്. അനിയ, നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മേലിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്തിനാ പേടിക്കുന്നേ? അയാളുടെ നാടകം ഇതോടെ അവസാനിക്കാം. വണ്ടി കയറും. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം മനസ്സിലാക്കി ഞാൻ തന്നെ ഈ പദവിയിൽ തുടർന്നുകൊള്ളുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം മനസ്സിലാക്കി ഞാൻ തന്നെ ഈ പദവിയിൽ തുടർന്നുകൊള്ളുകയാണ്. ഇത്ര നാളും ഒറ്റയ്ക്കാ കേട്ടത്, പക്ഷെ ഇപ്പൊ ഒരു സംഘഗാനം പോലെ കേക്കാം. എന്താ അങ്കിൾ? അങ്കിളിന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല അങ്കിൾ. ഞാൻ വന്നതിന് ശേഷം ഇവിടെയും ആകെ പ്രശ്നങ്ങളാ. അങ്കിള് സി എം ആകാൻ പ്രിപ്പയർ ചെയ്ത എല്ലാ പ്ലാനും ഇപ്പൊ പൊളിഞ്ഞു പോയില്ലേ? ഇതിനൊന്നും കാരണം ഞാനല്ല അങ്കിൾ, അങ്കിളിന്റെ ഭാഗ്യദോഷമാണ്. ഇപ്പൊ അങ്കിൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ, നേരെ ചോറ്റാനിക്കര പോയിട്ട് അവിടുത്തെ തീർത്ഥകുളത്തിൽ കുളിച്ച് ദേവിക്കൊരു അർച്ചന നടത്തിയിട്ട് വന്നാൽ എല്ലാ പ്രശ്നവും മാറും. അങ്കിൾ, ചോറ്റാനിക്കര പോകണമെന്ന് പറഞ്ഞിട്ട് മൂകാംബിക പോയക്കല്ലേ? അവിടെയും എനിക്ക് ആളുകളുണ്ട്. എന്താ അങ്കിൾ ഇങ്ങനെ നോക്കുന്നത്? അഞ്ജലിയെ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞപ്പോ നിങ്ങൾക്ക് എതിർക്കാമായിരുന്നു. പറ്റില്ല എന്ന് പറഞ്ഞാ മതിയായിരുന്നു. അത് ചെയ്യാതെ മകളെ തരാന്ന് പറഞ്ഞിട്ട് തൊല്ലിക്കൊല്ലാനായിട്ട് ആളെ അയച്ചു അല്ലേ? നിങ്ങളുടെ എല്ലാ ശ്രമവും പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? ലവ്. എന്റെ എല്ലാ അറ്റംപ്റ്റും സൂപ്പർ ആയിട്ട് വർക്കൗട്ട് ആവാനുള്ള കാരണം എന്താണെന്നറിയോ? അതേ ലവ്. ദാറ്റ്സ് ലവ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച് എവിടെ വേണേലും ജയിക്കാം, പക്ഷെ പ്രണയത്തെ ജയിക്കാൻ നിങ്ങളുടെ ബുദ്ധിക്കെന്നല്ല, ഈ ഭൂമിയിൽ ബുദ്ധിയുള്ള ഒരുത്തിനും സാധിക്കില്ല. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ അഞ്ജലി കല്യാണം കഴിക്കാമായിരുന്നു. ചെയ്തില്ല. എന്താണെന്നറിയോ? അഞ്ജലി നിങ്ങളുടെ മകളാ. അവളെ നിങ്ങൾ തന്നെയാണ് കെട്ടിച്ചു തരേണ്ടത്. വേണ്ട, പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ തോൽക്കാൻ നിൽക്കണ്ട. നിങ്ങൾ കെട്ടിച്ചു തരും.
കെട്ടിച്ച് തരിക്കും ഞാൻ. അങ്കിളിന്റെ ആൾക്കാരൊക്കെ വീട്ടിലെത്തിയല്ലോ. എനിക്ക് കല്യാണം ആണെന്ന് പറഞ്ഞു ഞാൻ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി. അങ്കിളിനൊരു കാര്യം അറിയോ? അങ്കിളിന്റെ ആളുകൾ 10 പേർ ചേർന്നാണ് ഒരുത്തനെ കൊല്ലുന്നത്. പക്ഷെ അവിടെയുള്ളത് ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരാ. ഒരുത്തൻ തന്നെ 10 പേരെയും കൊന്നുകളയും. അവരുടെ കയ്യിലെങ്ങാനും നിങ്ങളുടെ ആൾക്കാരെ കിട്ടിയാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. അങ്കിൾ, ഇങ്ങനെ ബുദ്ധിയില്ലാതെ കുറുക്കുവഴി ആലോചിക്കാതെ മാനോ മര്യാദയ്ക്ക് മോളെ കെട്ടിച്ചു തന്നൂടെ. എന്താ സൈലന്റ് ആയിരിക്കുന്നേ? അങ്കിള് തന്നെ കെട്ടിച്ചു തരും, കെട്ടിച്ച് തരിപ്പിക്കും. എന്താടാ ശങ്കര, നിനക്കും എന്നെ നോക്കി ചിരി വരുന്നു അല്ലേ? അവന്റെ കുടുംബത്തിലെ ഒരെണ്ണത്തിനെ പോലും പൊക്കാൻ പറ്റില്ല. നീ റൗഡി, ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ? ഒരെണ്ണത്തിനല്ല, എല്ലാറ്റിനെയും കാശി കളയാൻ പറഞ്ഞു. കാച്ചും കോപ്പാണ് നിന്റെ. എന്റെ വായിന്ന് മറ്റേ വർത്തമാനം കേക്കണ്ട. നീ അയച്ച ഓരോരുത്തരെയും അവന്റെ രീതിയിൽ നല്ല ആപ്പ് വെച്ചാ അവൻ തിരിച്ചയച്ചത്. ശങ്കര, അവൻ നിന്നെക്കാളും ബലശാലിയാ, എന്നെ പോലെ ബുദ്ധിയുള്ളവനാ. അവനെ എതിർത്ത് ജയിക്കുന്നത് അത്ര എളുപ്പമല്ല. എന്ന് വെച്ചാ അവനെ വെറുതെ വിടണെന്നാ? അവന് തോൽപ്പിക്കണം ശങ്കര, തോൽപ്പിക്കണം. അവൻ പറഞ്ഞ ചാലഞ്ചിൽ ഞാൻ തന്നെ ജയിക്കണം. അതിനായിട്ട് നീ ഒരാളെ, ഒരേ ഒരാളെ നീ ഇല്ലാതാക്കണം. ആരാന്ന് പറയും? ഞാൻ ശരിയായിക്കോളാം. എന്റെ മകൾ അഞ്ജലി. ഒറ്റ വെട്ടിന് കൊല്ലാന്നല്ലേ ഇവനെ എത്ര ദൂരം വരുത്തിച്ചത്? പോടാ. എന്നെ നീ കൈവച്ചതിന് കഷ്ണം കഷ്ണമാക്കി വെട്ടി നിന്നെ കടലിലെറിയേണ്ടതായിരുന്നു. പക്ഷെ നീ അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ പാടില്ല. നിന്റെ അവസാന ശ്വാസം നിൽക്കണവരേക്കും ഞാൻ എന്തിനെ ഇവനെ തൊട്ടേന്ന് പറഞ്ഞ് പെടഞ്ഞു പടഞ്ഞു ചാവണം. നീ ചത്ത് പ്രേതമായി വന്നാലും ശങ്കരൻ എന്ന് വെച്ച പേടിക്കണടാ. ശങ്കര, നിനക്ക് എന്നെയല്ലേ വേണ്ടത്? അഞ്ജലി വെറുതെ വിട്. ഞെട്ടു, അഞ്ജലിയെ കൊല്ലാനാ ഓർഡർ. എന്താടാ തുറച്ചു പോകുന്നേ? പറഞ്ഞത് ഇവളുടെ അച്ഛനാ. നീ അയാളായിട്ട് ചാലഞ്ച് ചെയ്തിരുന്നല്ലോ, എന്നോടെല്ലാം പറഞ്ഞു. ഇവള് ജീവനോടുണ്ടെങ്കിലല്ലേ കെട്ടിക്കേണ്ടി വരൂ. അതാ കൊന്നുകളയാൻ പറഞ്ഞത്. മോളെ കൊന്ന പിന്നെ അദ്ദേഹം ജയിച്ചല്ലോ. എന്നാ, നിന്നെ കൊന്നാലേ എനിക്ക് ജയിക്കാൻ പറ്റൂ. എടാ അവനെ വിടല്ലടാ. എടാ രാജാ, പെട്ടെന്ന് വണ്ടി എടുക്ക്. ഓ പിടിക്ക, പിടിക്ക് പെട്ടെന്ന്. Oh, don't you know that I'm not going to be able to do that.
അഞ്ജലി. എത്ര പ്രാവശ്യം എന്ന് വെച്ചാ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് MLA ആവാനോ മന്ത്രി ആവാനോ അല്ല, CM ആവാനാടാ. അതിനുവേണ്ടി എത്രമാത്രം പാടുപെട്ടു. KMന്റെ മകന് പെണ്ണു കൊടുത്ത് ബന്ധുവായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈസിയായിട്ട് CM ആവാന്ന് വിചാരിച്ചു. കൂട്ടുക്കത്തൊരു പ്രേമം വന്ന് നിൽക്കുന്നു ഇവിടെ. ഇത് ഞാൻ എങ്ങനെ അംഗീകരിക്കും? ഞാൻ എങ്ങനെ സമ്മതിക്കും? പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ലടാ. ഈ പ്രേമത്തെ തടയാൻ വേണ്ടി നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ട് ഞാൻ കൊല്ലാൻ പറഞ്ഞു. അതും എന്നെ കൊണ്ട് പറ്റിയില്ല. എന്റെ ഇത്രയും വർഷത്തെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയ നിന്നെയും നിങ്ങളുടെ പരിശുദ്ധമായ പ്രേമത്തെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഞാൻ എന്റെ മോളെ പോലും കൊല്ലാൻ വേണ്ടി പറഞ്ഞത്. അതും പറ്റിയില്ല. എത്രയെന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ ഓരോ തവണയും തോൽക്കുന്നത്. എന്റെ മുന്നില് നിങ്ങൾ രണ്ടുപേരുണ്ട്, ഉള്ളത് ഒരു ബുള്ളറ്റാ. നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ നീ ചെയ്ത ചാലഞ്ചിൽ ഞാനായിരിക്കും ജയിക്കുന്നത്. നീ പറഞ്ഞ പോലെ എന്റെ മോളെ ഞാൻ തന്നെ നിനക്ക് കെട്ടിച്ചു തരുമെന്നുള്ള പേടിയായിപ്പോയി. ഇവിടെ ആര് ജീവനോടെ ഉണ്ടാവണം ചാവണമെന്നതല്ല മുഖ്യം, ഇവിടെ ആര് ജയിക്കണമെന്നുള്ളതാണ് പ്രധാനം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ജയിക്കോ ഇല്ലയോ നീ ജയിക്കാൻ പാടില്ലടാ. നിന്നെ ഞാൻ ജയിക്കാൻ സമ്മതിക്കില്ലടാ. എന്ത് കാര്യം ചെയ്താലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യും. ഇന്ദ്രദേവ എന്നോട് ക്ഷമിക്ക. എന്തിനാച്ചാ? ഞാൻ നിന്നെ മനസ്സിലാക്കാതെ വീട് വിട്ട് പോവാൻ പറഞ്ഞല്ലോ. നീ എന്തെല്ലാം സഹിച്ചു. ഞാൻ അച്ഛൻ്റെ മകനല്ലേ, അച്ഛൻ എന്നെ എന്ത് വേണേലും ചെയ്യാം. അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എൻ്റെ അച്ഛനാണ് എനിക്കെല്ലാം.